السلام عليكم ورحمة الله. कल 23 मार्च है और ये दिन नाले मार्च 23 ആണ്. ഈ ദിവസം ജമാഅത്തിൽ മസീഹ് മൗഊദ് ദിനം എന്ന നിലയിലാണ് സ്മരിക്കപ്പെടുന്നത്. ഈ തീയതിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ച് ഏതൊരു മസീഹും മഹദിയും ആണോ അവസാന കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം ലോകത്തിന് പറഞ്ഞുകൊടുക്കേണ്ടിയിരുന്നത്, ലോകത്ത് പ്രചരിപ്പിക്കേണ്ടിയിരുന്നത്, മുസ്ലിങ്ങളെ ഒരു കയ്യിൽ ഒരുമിച്ചു കൂട്ടേണ്ടിയിരുന്നത് എന്നല്ല, മുഴുവൻ മതവിശ്വാസികളെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിന്റെ പ്രഖ്യാപനം നടക്കുകയുണ്ടായി. അതായത് ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ഈ പ്രഖ്യാപനം നടത്തി. അതായത് ഞാൻ തന്നെയാണ് മസീഹെ മൗദും മഹദിയെ മൗദും, ആരെക്കുറിച്ചുള്ള വാർത്തയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അങ്ങയുടെ ബയ്യത്തിന്റെ ആരംഭം കുറിച്ചു. ഇപ്പോൾ ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏതാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ്. അതിൽ അവിടുന്ന് മസീഹെ മൗഊദ് വരേണ്ടതിന്റെ ആവശ്യകത, കാലഘട്ടത്തിന്റെ അവസ്ഥ, തന്റെ വാദത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. വിവിധ അടയാളങ്ങൾ ഏതൊന്നാണോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് തന്റെ ഒരു കവിതയിൽ പറയുന്നു, കാലം മസീഹിന്റെ കാലം തന്നെയാണ്, മറ്റാരുടെയും കാലമല്ല. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ മറ്റാരെങ്കിലും വരുമായിരുന്നു. കാലഘട്ടത്തിന്റെ അവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആരെങ്കിലും വരികയും ഇസ്ലാമിന്റെ മുങ്ങുന്ന കപ്പലിനെ താങ്ങുകയും ചെയ്യണം എന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ മുസ്ലിം പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അവർ ആദ്യം ഈ ഒരു കാത്തിരിപ്പിലായിരുന്നു. ഒരു മസീഹ് വരികയും വളരെ ശക്തമായ നിലയിൽ അവർ ഇപ്രകാരം കാത്തിരുന്നു. എന്നാൽ അങ്ങയുടെ വാദത്തിനു ശേഷം അധിക പേരും എതിർത്തു. പൊതുമുസ്ലിങ്ങൾക്ക് തെറ്റായ കഥകൾ പറഞ്ഞുകൊടുത്തുകൊണ്ട്, തെറ്റായ കാര്യങ്ങൾ അങ്ങയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട്, അങ്ങയ്ക്കെതിരിലും അങ്ങയുടെ ജമാഅത്തിനെതിരിലും ഇത്രമാത്രം പ്രകോപിപ്പിച്ചു.
വധത്തിനുള്ള ഫത്വകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. എന്നല്ല, ഇന്നുവരെയും അഹമ്മദികൾക്കെതിരിൽ ചില രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും അക്രമവും മൃഗീയതയും കാണിച്ചുകൊണ്ട് കൊല്ലിന്റെയും കൊലയുടെയും അത്രമാത്രം ഭീകരമായ ഉദാഹരണങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ചവെച്ചു. ഇതെല്ലാം തന്നെ ഇസ്ലാമിന്റെ പേരിലാണ് ചെയ്തത്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അറിയുന്നവർക്ക് ഒരിക്കലും അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അവരിൽ നിന്നൊരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ഇല്ല. ഏതായിരുന്നാലും നാം കാണുന്നു, അവസ്ഥയും മസീഹ മൗദിന്റെ ആഗമനവും എന്നിവയെക്കുറിച്ച് ഏതു വിധത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യം വിവരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് മസീഹ മൗദ് വരേണ്ട ആവശ്യം, മസീഹ മൗദിന് ഈ കാലഘട്ടവുമായി എന്ത് പ്രത്യേകതയാണ് ഉള്ളത്, അവിടുന്ന് ഇങ്ങനെയല്ല പറഞ്ഞത്, ഏതായിരുന്നാലും ഞാൻ തന്നെയാണ് വരേണ്ടിയിരുന്നത്, മറിച്ച് കാലഘട്ടം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ആരെങ്കിലും വരണം എന്ന്. അവിടുന്ന് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഇസ്രായേലി ഇസ്മായിലി രണ്ട് പരമ്പരകളിൽ ഖിലാഫത്തിന്റെ സാദൃശ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. ഏതുപോലെ ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. അദ്ദേഹം പറയുന്നു, ഇസ്രായേലി പരമ്പരയിലെ അവസാനത്തെ ഖലീഫ 14-ാം നൂറ്റാണ്ടിൽ മൂസാ നബിക്ക് ശേഷം വന്നു. അദ്ദേഹം മസീഹ് നാസിരിയായിരുന്നു. അതിനെതിരിൽ തീർച്ചയായും ഈ ഉമ്മത്തിലെ മസീഹും 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ വരണം. ഇതുകൂടാതെ അഹലെ കഷ്ഫും, ആർക്കാണോ അള്ളാഹുമായി പ്രത്യേകമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത്, കഷ്ഫും മറ്റും ഉള്ളവരായിട്ടുണ്ടായിരുന്നത്, അവർ ഈ നൂറ്റാണ്ടിനെ മസീഹിന്റെ നിയോഗ കാലഘട്ടമായി നിശ്ചയിച്ചു. ഒരുപാട് കഴിഞ്ഞകാല മഹാത്മാക്കൾ പറയുന്നു, ഏതുപോലെ ഹസ്രത്ത് ഷാ വലിയുള്ള സാഹിബ് മുതലായവർ. അഹലെ ഹദീസ് ഇക്കാര്യം അഖ്യകണ്ഠേന അംഗീകരിച്ചിരിക്കുന്നു. ചെറിയ അടയാളങ്ങൾ പൂർണ്ണമായും വലിയ അടയാളങ്ങൾ ഒരു പരിധിവരെയും പൂർത്തിയായിരിക്കുന്നു. അതായത് വലുതും ചെറുതുമായ അടയാളങ്ങൾ ഏതൊന്നാണോ മസീഹിന്റെ വരവുമായി ബന്ധപ്പെട്ടത് അത് പൂർത്തിയായിരിക്കുന്നു. എന്നാൽ അവിടുന്ന് പറയുന്നു, ഇതിൽ ഒരു പരിധിവരെ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. എന്തെല്ലാം അടയാളങ്ങളാണ് ഉണ്ടായിരുന്നത്, അതെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഒരു പരിധിവരെ എന്നല്ല, മറിച്ച് എല്ലാ അടയാളങ്ങളും പൂർത്തിയായിരിക്കുന്നു. മസീഹിന്റെ വരവുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയ അടയാളം വരാനിരിക്കുന്ന ആൾക്കുള്ളത്, അത് ബുഖാരിയിൽ പറഞ്ഞിരിക്കുന്നത് യക്സുറു സലീബ വയഖ്തുലുൽ ഖിൻസീറ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് മസീഹിന്റെ ആഗമന കാലത്ത് ക്രിസ്ത്യാനികളുടെ ആധിപത്യവും കുരിശുപൂജയുടെ ശക്തിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ കാലഘട്ടം തന്നെയല്ലേ ഇത്. പാതിരിമാർ ഇസ്ലാമിനുണ്ടാക്കിയ നഷ്ടം, അതിന് ഉദാഹരണം ആദം മുതൽ ഇന്നുവരേക്ക് എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാ രാജ്യത്തും ഭിന്നിപ്പുണ്ടായിരിക്കുന്നു. ഒരു മുസ്ലിം കുടുംബം തന്നെയില്ല അതിൽ നിന്നൊന്നോ രണ്ടോ പേർ അവരുടെ കൈകളിൽ ചെല്ലാത്തതായി. അതുകൊണ്ട് വരാനിരിക്കുന്ന ആളുടെ സമയം കുരിശുപൂജയുടെ അതീശത്തിന്റെ കാലമായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതലായി എന്തതീശത്വം ലഭിക്കാനാണ്? ഏതുവിധത്തിലാണ് മൃഗങ്ങളെപ്പോലെ അസൂയയോടുകൂടി ഇസ്ലാമിനെതിരിൽ ആക്രമണം അഴിച്ചുവിടപ്പെട്ടത്? ഈ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഈ ഒരാരോപണം ഉന്നയിക്കുന്നു അവിടുന്ന് ഇംഗ്ലീഷുകാരാൽ നടപ്പെട്ട ചെടിയാണ്. ഇതിൽ നിന്ന് ഈ കാര്യം തെളിയുന്നു, ഇംഗ്ലീഷുകാരുടെ കൈകളാൽ നടപ്പെട്ട ചെടിയാണോ അതോ ഇസ്ലാമിനെ പ്രതിരോധിക്കാനും അതിന്റെ മഹത്വത്തിന്റെ സ്ഥാപനത്തിനും വേണ്ടി മൈതാനത്ത് അല്ലാഹുവിനാൽ ഇറക്കപ്പെട്ട വ്യക്തിയായിരുന്നോ എന്ന്. ഏതായിരുന്നാലും അവിടുന്ന് പറയുന്നു, ശത്രുക്കളുടെ ഏതെങ്കിലും ഒരു സംഘമുണ്ടോ? ആരാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സംസ്കാരശൂന്യമായ വാക്കുകൾ കൊണ്ടും ചീത്തവിളി കൊണ്ടും സ്മരിക്കാത്തതായി, അഥവാ വരേണ്ട ആളുടെ സമയം ഇതല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അയാൾ വന്നാലും 100 വർഷം കൊണ്ടായിരിക്കും വരിക. കാരണം അദ്ദേഹം കാലത്തിന്റെ മുജദ്ദിദാണ്. മസീഹ് മൗദിന്റെ നിയോഗ കാലഘട്ടം നൂറ്റാണ്ടിന്റെ തലക്കലാണ്. ഇസ്ലാമിൽ ഇന്നത്തെ സമയം ഇത്രമാത്രം ശക്തി ബാക്കിയുണ്ടോ?
ഒരു നൂറ്റാണ്ടുവരെ പാതിരിമാരുടെ ശക്തമായ ആക്രമണത്തെ നേരിടാൻ അതീശത്വം അതിന്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന ആൾ വരികയും ചെയ്തിരിക്കുന്നു. അതെ, ഇനി അദ്ദേഹം ദജ്ജാലിനെ തെളിവുകൾ കൊണ്ട് നശിപ്പിക്കും. കാരണം ഹദീസുകളിൽ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈകളാൽ സമൂഹങ്ങളുടെ നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ജനങ്ങളുടെയോ അതല്ലെങ്കിൽ മത അനുയായികളുടേതോ അല്ല. അതായത് അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതായത് മസീഹ് വരേണ്ട ആൾ തെളിവുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും മറ്റെല്ലാ മതങ്ങളുടെ മേലും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മഹത്വം സ്ഥാപിക്കണമായിരുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളെ എല്ലാ മതങ്ങളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും മേൽ അതിന്റെ മഹത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി സമർപ്പിക്കണമായിരുന്നു. ആയിരക്കണക്കിന് അമുസ്ലിങ്ങൾ ഓരോ വർഷവും അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അവർ അവിടുന്ന് നൽകിയ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കാരണമാണ് പ്രവേശിക്കുന്നത്. വീണ്ടും കാലഘട്ടത്തിന്റെ അവസ്ഥയും മസീഹെ മൗഊദിന്റെ ആവശ്യകതയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അവിടുന്ന് പറയുന്നു. അഥവാ ഭൂമി യോഗ്യമല്ല എങ്കിൽ മഴ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല, എന്നല്ല നേരെ മറിച്ച് നഷ്ടവും കുഴപ്പവുമാണ് ഉണ്ടാവുക. അഥവാ ഭൂമി നല്ലതല്ല എങ്കിൽ, വരണ്ട ഭൂമിയാണ് എങ്കിൽ, ഉറച്ച ഭൂമിയാണ് എങ്കിൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആകാശീയമായ പ്രകാശം ഇറങ്ങിയിരിക്കുന്നു, ഹൃദയങ്ങളെ പ്രകാശിതമാക്കാൻ ഉദ്ദേശിക്കുന്നു. അതിനെ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്താനും തയ്യാറാവുക. അതായത് തങ്ങളുടെ ഹൃദയമാകുന്ന ഭൂമിയെ ഇതിന് യോഗ്യമാക്കി തീർക്കുക. അതല്ലാതെ മഴ പോലെ ഭൂമിക്ക് ആവശ്യമായ യോഗ്യതയില്ല എങ്കിൽ അത് മഴയെ പാഴാക്കി കളയുന്നു, അതിന് വെള്ളം കൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. നിങ്ങളും പ്രകാശമുണ്ടായിരിക്കെ തന്നെ അന്ധകാരത്തിൽ ചരിക്കുകയും വഴിതെറ്റി ഇരുണ്ടകിണറ്റിൽ വീണ് നശിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ അവസ്ഥ ഇതുപോലെ ആയിരിക്കരുത്. പ്രകാശമുണ്ടായിരിക്കെ അന്ധകാരത്തിൽ പോകരുത്, ഇരുണ്ടകിണറ്റിൽ വീണ് നശിച്ചു പോകുന്നവരായി തീരരുത്. പറയുന്നു, അള്ളാഹു ദയാനിധിയായ മാതാവിനേക്കാൾ ദയാനിധിയാണ്. അവൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ സൃഷ്ടികൾ നശിപ്പിക്കപ്പെടണം എന്ന്. അവൻ ഹിദായത്തിന്റെയും പ്രകാശത്തിന്റെയും മാർഗം നിങ്ങൾക്കായി തുറന്നു തരുന്നു. എന്നാൽ നിങ്ങൾ അതിൽ ചുവടുകൾ വെക്കുന്നതിനു വേണ്ടി ബുദ്ധിയും മനഃശുദ്ധിയും കൊണ്ട് പ്രവർത്തിക്കുക. ഏതുപോലെ ഭൂമിയെ ഏതുവരെ നുഖം ഉഴുതുകൊണ്ട് തയ്യാറാക്കുന്നില്ലയോ അതുവരെ അതിൽ വിത്ത് പാകാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഏതുവരെ കഠിനമായ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ട് നഫ്സിന്റെ വിശുദ്ധീകരണം നടക്കുന്നില്ലയോ പരിശുദ്ധമായ ബുദ്ധി ആകാശത്തിൽ നിറങ്ങുകയുമില്ല. ഈ കാലഘട്ടത്തിൽ അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവന്റെ ദീനും ഹദ്റത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ആത്മാഭിമാനം കൊണ്ടൊരു മനുഷ്യനെ അദ്ദേഹം നിങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു. ഈ പ്രകാശത്തിലേക്ക് അദ്ദേഹം ജനങ്ങളെ വിളിക്കുന്നതിനു വേണ്ടി. അഥവാ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഫിത്നയും ഫസാദും ഇല്ലായിരുന്നുവെങ്കിൽ, ദീനിനെ തുടച്ചു നീക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നു എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ തുടച്ചു നീക്കാനായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുനിന്നും വലതുനിന്നും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സമൂഹങ്ങളും തുടച്ചു നീക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമൂഹങ്ങളും ഈ ശ്രമത്തിലും ചിന്തയിലുമാണ്. ഇതുവരെയും ഇതാണ് അവസ്ഥ. ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട് ബറാഹിനി അഹമ്മദിയയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, ഇസ്ലാമിലെതിരിൽ 6 കോടി ഗ്രന്ഥങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തി. അങ്ങയുടെ കാലഘട്ടത്തിലെ കാര്യമാണ്, ഇന്നേക്ക് 125 വർഷം മുമ്പ്, എന്നല്ല 150 വർഷങ്ങൾക്ക് മുമ്പ്. പറയുന്നു, അത്ഭുതകരമായ കാര്യമാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം 6 കോടിയാണ്. ഇസ്ലാമിനെതിരിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ എണ്ണവും അത്രത്തോളം തന്നെയാണ്. മുസ്ലിങ്ങളുടെ എണ്ണവും 6 കോടിയായിരുന്നു അപ്പോൾ. ഇപ്പോൾ ഏകദേശം 50-60 കോടിയാണ്, എന്നല്ല അതിൽ കൂടുതലാണ്. പറയുന്നു, അഥവാ ഈ രചനയുടെ വർധനവിന്റെ എണ്ണത്തെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പോലും, അഥവാ ഇതുകൂടാതെയുള്ള രചനകളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പോലും, നമ്മുടെ എതിരാളികൾ ഓരോ ഗ്രന്ഥങ്ങൾ ഓരോ മുസ്ലിമിന്റെയും കയ്യിൽ നൽകിയിട്ടുണ്ട്. എത്രത്തോളം മുസ്ലിങ്ങളുടെ എണ്ണം ഉണ്ടോ അത്രത്തോളം എണ്ണത്തിൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോഴാകട്ടെ വിവിധ മാർഗങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, ഇന്റർനെറ്റിലൂടെ, വിവിധ മാർഗങ്ങളിലൂടെ ഈ പ്രവൃത്തികൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, എതിരാളിയുടെ ഓരോ പുസ്തകങ്ങൾ ഓരോ മുസ്ലിമിന്റെ കയ്യിലും ഇന്ത്യയിൽ നൽകിയിരിക്കുന്നു. പറയുന്നു, അഥവാ അള്ളാഹുവിന്റെ ഈ ആവേശം ആത്മാഭിമാന വികാരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്ന ലഹു ലഹാഫിലൂൻ എന്ന അവന്റെ സത്യസന്ധമായ വാഗ്ദാനം ഇല്ലായിരുന്നുവെങ്കിൽ, നിശ്ചയമായും മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്ലാം ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു, അവൻ അതിന്റെ അടയാളം പോലും ബാക്കിയാകുമായിരുന്നില്ല. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ രഹസ്യകരങ്ങൾ അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേദനയും ദുഃഖവും ഈ കാരണം കൊണ്ടാണ്, ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് പറയപ്പെട്ടുകൊണ്ട് വിവാഹത്തിന്റെ കാര്യത്തിലുള്ള വ്യാകുലത പോലും ഇസ്ലാമിനെ കുറിച്ച് കാണിക്കുന്നില്ല. വിവാഹത്തിലും മറ്റും കാണിക്കുന്ന അത്ര പോലും വ്യാകുലത കാണിക്കുന്നില്ല. എനിക്ക് പല പ്രാവശ്യം വായിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനി സ്ത്രീകൾ മരണസമയത്ത് ലക്ഷക്കണക്കിന് രൂപ ക്രിസ്തുമതത്തിന്റെ പ്രചാരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി വസീയത്ത് ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിൽ മതത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. അതുകൊണ്ട് അവരുടെ സ്ത്രീകളും ത്യാഗം ചെയ്യുമായിരുന്നു, അവരുടെ ജീവിതം ക്രിസ്തുമതത്തിനു വേണ്ടി ചിലവഴിക്കുന്നത് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിന്റെ ചിത്രം അവിടുന്ന് വരക്കുന്നു. ആയിരക്കണക്കിന് ലേഡീസ് മിഷണറീസ് വീടുകളിലും തെരുവുകളിലും കറങ്ങി നടക്കുന്നു. ക്രിസ്തീയ വനിതകൾ തബ്ലീഗ് ചെയ്തുകൊണ്ട് കറങ്ങി നടക്കുന്നു. ഏതു വിധത്തിൽ സാധിക്കുന്നുവോ ഈമാനെ അപഹരിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളെ പോലും കണ്ടിട്ടില്ല, 50 രൂപ പോലും ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി വസിയത്ത് ചെയ്ത് മരിക്കുന്നതായി കണ്ടിട്ടില്ല. എന്നാൽ വിവാഹത്തിലും ഭൗതിക ആചാരങ്ങളിലും വളരെയധികം ചെലവ് ചെയ്യുന്നു. ഈ ചെലവ് ഇന്നും ഉണ്ട്. ഇന്നും ആരെങ്കിലും അല്പം ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിന്റെ സേവനത്തിന്റെ പേരിനു വേണ്ടി അവരുടെ ചെലവ് ചെയ്യലും ഒരു ഭൗതിക ചെലവിനെ അപേക്ഷിച്ച് തുലനം ചെയ്യാൻ പോലും സാധിക്കുകയില്ല. പറയുന്നു, കടം വാങ്ങിക്കൊണ്ടും തുറന്ന ഹൃദയത്തോടെ പാച്ചിലവ് ചെയ്യുന്നു, എന്നാൽ ചിലവ് ചെയ്യുന്നില്ല എങ്കിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രം. ഖേദകരം, ഖേദകരം! ഇതിനേക്കാൾ വലുതായി മുസ്ലിങ്ങളുടെ അവസ്ഥ ദയാകരം എന്ന് പറയാൻ മറ്റെന്താണുള്ളത്? മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിന്റെ അവസ്ഥ ഇന്നും ഇതുതന്നെയാണ്. ചില സ്ഥലങ്ങളിൽ അല്പം ചില പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതും ഞാൻ പറഞ്ഞതുപോലെ ഭൗതിക ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി എത്രത്തോളം ചിലവ് ചെയ്യുന്നുവോ ദീനിനു വേണ്ടി അതിന്റെ ഒരു ചെറിയ പങ്ക് പോലും ചിലവ് ചെയ്യുന്നില്ല. ഇത് അന്നത്തെ അവസ്ഥയായിരുന്നു. എപ്പോഴാണോ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വാദം ഉന്നയിച്ചത്, ഇപ്പോൾ അഥവാ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിന് മതങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഇതുപോലെ ഞാൻ പറഞ്ഞു. എന്നാൽ ഇത്രമാത്രമാണത്, ഇസ്ലാമിൽ നിലനിൽക്കണം എന്നതിന് മാത്രം. ഇത്രത്തോളം പുരോഗതി ആയിട്ടുണ്ട്, ശരി, ഒരുപാട് ആളുകളുണ്ട് ഇസ്ലാമിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പരിധിവരെ തങ്ങളുടെ പള്ളികളും അവർ ജനനിബിഡമാക്കിയിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിന്റെ അധ്യാപനം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ശ്രമവും ഇല്ല. ഇനി അഥവാ എന്തെങ്കിലും നാമമാത്രമായ ശ്രമം ഉണ്ടെങ്കിൽ അത് തീവ്രവാദത്തിന്റേതാണ്. ബലം പ്രയോഗിച്ച് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കണം. ഇങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ മസീഹ് മൗഊദിനെയും അദ്ദേഹത്തിന്റെ ജമാഅത്തിനെയും എതിർക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക, ഇനി അഥവാ ലോകത്ത് ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നിയോഗിച്ചയച്ച ഈ സത്യാത്മാമുഖേനയായിരിക്കും ഉണ്ടാവുക. ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. വരാനിരിക്കുന്ന മസീഹ് മൗഊദിന് അള്ളാഹും അവന്റെ റസൂലും ചില അടയാളങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു അടയാളവും ഇല്ലാതെ വരാനിരിക്കുന്ന ആൾ വന്ന് വാദം ഉന്നയിക്കുമെന്നല്ല. അങ്ങനെ ഈ കാര്യം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, വരാനിരിക്കുന്ന ആൾക്ക് ഒരു അടയാളവും ഉണ്ട്. ആ കാലഘട്ടത്തിൽ റംസാൻ മാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടാകും. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകും. അള്ളാഹുവിന്റെ അടയാളങ്ങളെ പരിഹസിക്കുന്നവർ അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നത്. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ അദ്ദേഹത്തിന്റെ വാദത്തിനു ശേഷം സംഭവിക്കുക എന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അത് കറ്റുകെട്ടിൽ നിന്നും സ്വയം നിർമ്മിക്കുന്നതിൽ നിന്നും വിദൂരമായതാണ്. ഇത് കറ്റുകെട്ടിയതാണ് എന്നും അല്ലെങ്കിൽ അവിചാരിതമായി ഉണ്ടായതാണ് എന്ന് പറയാൻ സാധ്യമല്ല. അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതാണെന്ന് പറയാൻ സാധ്യമല്ല. പറയുന്നു, ഇതിനു മുമ്പ് ഒരു സൂര്യചന്ദ്രഗ്രഹണവും ഈ വിധം ഉണ്ടായിട്ടില്ല. ഇത് അത്തരത്തിലുള്ള ഒരു അടയാളമായിരുന്നു. അത് മുഖേന അള്ളാഹു മുഴുവൻ ലോകത്തും വരാനിരിക്കുന്ന ആളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകണമായിരുന്നു. അങ്ങനെ അറബികളും ഈ അടയാളം കണ്ട് തങ്ങളുടെ രീതി അനുസരിച്ച് ശരിയാണ് എന്ന് പറഞ്ഞു. നമ്മുടെ വിളംബരങ്ങൾ അറിയിപ്പ് എന്ന നിലയിൽ
എവിടെയെല്ലാം എത്തില്ലായിരുന്നുവോ അവിടെയെല്ലാം ഈ സൂര്യചന്ദ്രഗ്രഹണം വരാനിരിക്കുന്ന ആളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകി. ഇത് അള്ളാഹുവിന്റെ അടയാളമായിരുന്നു. അത് മനുഷ്യന്റെ ആസൂത്രണത്തിന് തികച്ചും പരിശുദ്ധമായിരുന്നു. ഒരാൾ ഏതു വിധത്തിലുള്ള തത്വജ്ഞയായാലും ചിന്തിക്കുകയാണെങ്കിൽ നിശ്ചിത അടയാളം പൂർത്തിയായി എങ്കിൽ അതിന്റെ സാക്ഷാത്കാരവും എവിടെയെങ്കിലും ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. ഈ കാര്യം എന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലിന് കീഴിലായിരുന്നില്ല. ഏതുപോലെ പറയപ്പെട്ടിരുന്നു, അതപ്പോഴാണ് ഉണ്ടാവുക, എപ്പോഴാണോ മഹദീയത്തിന്റെ വാദമുള്ള ഒരാൾ ഉണ്ടാകപ്പെടുന്നത്, വാദം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത്, മഹദിയും മസീഹും ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇത് പ്രകടമാവുക. പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി പ്രകാരം പറഞ്ഞു, ആദം മുതൽ ആ മഹദി വരെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അഥവാ ചരിത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിത്വം തെളിയിച്ചു കാണിക്കുകയാണെങ്കിൽ നാം അംഗീകരിക്കും. വീണ്ടും അവിടുന്ന് പറയുന്നു, മറ്റൊരടയാളം ഇതുകൂടിയായിരുന്നു. ആ സമയത്ത് സീനീൻ നക്ഷത്രം ഉദിക്കുന്നതാണ്, അതായത് വർഷങ്ങൾക്ക് ശേഷമുള്ള നക്ഷത്രം കടന്നു കഴിഞ്ഞത്, അതായത് മസീനാസിയുടെ കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ഉദിച്ചുയർന്നത്. ഇപ്പോൾ ആ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊന്നാണോ യഹൂദികളുടെ മസീഹിനെ കുറിച്ച് ആകാശീയമായ അറിയിപ്പ് നൽകിയത്. അതുപോലെ വിശുദ്ധ ഖുർആൻ നോക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു, വൈദൽ ഇഷാറു ഉത്തിലത്ത്, വൈദൽ വുഹുഷുഹുഷിറത്ത്, വൈദൽ ബിഹാറു സുജ്ജിറത്ത്, വൈദൽ നുഫൂസു സുവ്വിജത്ത്, വൈദൽ മഊദത്തു സുഇലത്ത്, ബി അയ്യി ദംബിൻ ഖുതിലത്ത്, വൈദൽ സുഹുഫു നുഷിറത്ത്. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങളാണ്. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതിന് വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. മൃഗശാലകൾ ഉണ്ടാകും എന്ന് വിജ്ഞാനം പൊതുവായ നിലയിൽ ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചില പ്രാദേശികരായ ആളുകളെ മറ്റു ചില സമൂഹങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കും എന്നും ഉണ്ട്. കടലുകളെ കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ആളുകൾ കൂടിച്ചേരുന്നതിനെ കുറിച്ചുണ്ട്. ഇപ്പോൾ ബന്ധപ്പെടുന്നതിന് വളരെ എളുപ്പമുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കും. മറ്റൊന്ന്, സ്ത്രീകളുടെ മേൽ അവരുടെ മേൽ അക്രമം ചെയ്യപ്പെട്ടിരുന്നു, അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടിരുന്നു, അവരെ വധിച്ചിരുന്നു. അവൾ ചോദിക്കും, ഏതൊരു കുറ്റത്തിനാണ് എന്നെ വധിക്കുന്നത്? താളുകൾ പ്രസിദ്ധപ്പെടുത്തും, പ്രസ് മീഡിയ ഇതെല്ലാം തന്നെ തെളിയിച്ചു കാണിക്കുന്നു ഈ കാലഘട്ടം മസീഹ മഊദിന്റെ കാലഘട്ടമാണെന്ന്. വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. അവിടുന്ന് പറയുന്നു, ആ കാലഘട്ടത്തിൽ ഒട്ടകങ്ങൾ ഉപയോഗശൂന്യമാകും. ഉന്നതമായ നിലയിലുള്ള യാത്രാവാഹനങ്ങളും മറ്റുമായിരുന്നു അത് ഭൂതകാലത്തിൽ. അതായത് ആ കാലഘട്ടത്തിൽ യാത്രാവാഹനത്തിന്റെ സംവിധാനം അത്ര ഉന്നതമായിരിക്കും. അതായത് മസീഹിന്റെ കാലഘട്ടത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗശൂന്യമായി. ഇതുകൊണ്ട് റെയിലിന്റെ കാലഘട്ടമാണ് ഉദ്ദേശം. ഇതും ഒരു പ്രവചനമായിരുന്നു. ഇതനുസരിച്ച് മക്കയിലും മദീനയിലും ഇപ്പോൾ ട്രെയിൻ ഓടാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ റെയിൽവേ ലൈൻ വിരിച്ചിരിക്കുന്നു. പറയുന്നു, ആരാണോ ഇപ്രകാരം ചിന്തിക്കുന്നത്, പറയുകയാണ്, ആരാണോ ഇപ്രകാരം ചിന്തിക്കുന്നത്, ഈ ആയത്തുകളുടെ ബന്ധം ഖിയാമത്തുമായിട്ടാണുള്ളത്. അവർ ചിന്തിക്കുന്നില്ല, ഖിയാമത്തിൽ ഒട്ടകങ്ങൾ ഗർഭിണികളായി എങ്ങനെയാണ് നിൽക്കുക. കാരണം ഹിഷാർ എന്നതുകൊണ്ട് ഗർഭിണിയായ ഒട്ടകം എന്നാണ് ഉദ്ദേശം. അതുപോലെ എഴുതിയിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ നാലു ഭാഗത്തും കനാലുകൾ ഉണ്ടാകും, ഗ്രന്ഥങ്ങൾ വലിയ തോതിൽ പ്രസിദ്ധപ്പെടുത്തും. ചുരുക്കത്തിൽ ഈ എല്ലാ അടയാളങ്ങളും ഈ കാലഘട്ടത്തെക്കുറിച്ച് തന്നെയാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, കൂടുതൽ തെളിവുകൾ നൽകിക്കൊണ്ട് സ്ഥലം എവിടെയാണ് മസീഹ മൗഊദ് നിയോഗിതനാവുക. ഇനി സ്ഥലത്തെക്കുറിച്ചുള്ള ചോദ്യമാണതുകൊണ്ട് ഓർക്കുക, ദജ്ജാൽ പുറപ്പെടുക കിഴക്ക് നിന്നായിരിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യമാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഹിജ്ജുൽ ഖിറാമയുടെ രചയിതാവ് എഴുതിയിട്ടുണ്ട്, ദജ്ജാലിന്റെ ഫിത്നയുടെ വെളിപ്പെടൽ ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് മസീഹിന്റെ വെളിപ്പെടൽ ആ സ്ഥലത്ത് നിന്നായിരിക്കും, എവിടെ നിന്നാണ് ദജ്ജാൽ വന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ പേര് കദ്ഹ എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് കാദിയാന്റെ ചുരുക്കപ്പേരാണ്. പറയുന്നു, ഒരുപക്ഷെ യമന്റെ പ്രദേശത്തും ഇതുപോലുള്ള ഒരു ഗ്രാമം ഉണ്ടായിരിക്കാം, അങ്ങനെ പറയപ്പെടുന്നു. എന്നാൽ ഇത് ഓർത്തുകൊള്ളുക, യമൻ ഹജാസിന് കിഴക്ക് അല്ല, മറിച്ച് തെക്കാണ്. പറയുന്നു, ഇതുകൂടാതെ സ്വയം നിയതി നിയമം ഈ വിനീതന്റെ പേര് വെച്ചിരിക്കുന്നത് അതും സൂക്ഷ്മമായ ഒരു സൂചന ഇതിലേക്ക് നൽകുന്നു. കാരണം ഗുലാം അഹമ്മദ് കാദിയാനി എന്നതിന്റെ എണ്ണം മൊത്തത്തിൽ 1300 ആണ്.
അബ്ജദിന്റെ കണക്ക് അനുസരിച്ചുള്ള നമ്പറിന്റെ എണ്ണം അതനുസരിച്ച് 1300. അതായത് ഈ പേരിലുള്ള ഇമാം 14th century തുടക്കത്തിൽ ഉണ്ടാകും. ചുരുക്കത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചന ഇതിലേക്കായിരുന്നു. വീണ്ടും അവിടുന്ന് കൂടുതലായി അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. ആപത്തുകളും ഒരടയാളമാണ്. വിവിധ തരത്തിലുള്ള ആപത്തുകൾ, അപകടങ്ങൾ ഉണ്ടാകും പറയുന്നു. ആകാശീയ ആപത്തുകൾ, അതിൽ വരൾച്ച, പ്ലേഗ്, കോളറ എന്നിവ ശിക്ഷയുടെ രൂപം പ്രാപിച്ചു. പ്ലേഗ് ഒരു ഭയാനകമായ ശിക്ഷയാണ്. അത് ഗവൺമെന്റിനെ പോലും ഭൂകമ്പത്തിലാക്കി. ആ കാലഘട്ടത്തിൽ അത് 5-6 years നിലനിന്നു. വളരെ ഭയാനകമായ നാശം വിധിച്ചു. അഥവാ അതിന്റെ ചുവടുകൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, അവിടുന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തെക്കുറിച്ച്, അഥവാ അതിന്റെ ചുവടുകൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ രാജ്യം ശൂന്യമാകുമായിരുന്നു. ഇത്ര വേഗത്തിലാണ് അത് പടർന്നിരുന്നത്. വീണ്ടും പറഞ്ഞു, ഭൗമികമായ അപകടങ്ങൾ, യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ അത് രാജ്യങ്ങളെ തന്നെ നശിപ്പിച്ചു. ഭൗമികമായ യുദ്ധങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവനിയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതും ആവശ്യമാണ്. അദ്ദേഹം തനിക്കായി ആകാശീയമായ അടയാളം കാണിക്കുക. പറയുന്നു, ഒരു ലേക്രാമിന്റെ അടയാളം ഏതെങ്കിലും ഒരു കുറഞ്ഞ അടയാളമായിരുന്നു. ഒരു ഗുസ്തിയുടെ കണക്ക് അനേകം വർഷം വരെ ഒരു നിബന്ധനയുമില്ലാതെ 5 years തുടർച്ചയായി യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഇരുവിഭാഗം വിളംബരം പ്രസിദ്ധീകരിച്ചു. പൊതുവിൽ പ്രസിദ്ധി നേടി. ലേക്രാമിന്റെ സംഭവം എല്ലായിടത്തും പ്രസിദ്ധി നേടി. അതിർത്ത് മസീമോദലിസമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രസിദ്ധി അത് സംഭവിക്കുക എന്നതുപോലും അസാധ്യമായിരുന്നു. പിന്നീട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഏതുപോലെയാണോ പറയപ്പെട്ടിരുന്നത്. ഇതിന് ഉദാഹരണമായി മറ്റേതെങ്കിലും കാര്യമുണ്ടോ? ധർമ്മ മഹോത്സവത്തെക്കുറിച്ചും അനേകം ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തി നമുക്ക് അല്ലാഹു അറിയിപ്പ് നൽകിയിരിക്കുന്നു. നമ്മുടെ പ്രബന്ധം മറ്റെല്ലാവരുടെ മേലും വിജയം വരിക്കും. ആരാണോ മഹത്തായ ഗംഭീരമായ സമ്മേളനം കണ്ടത്, അവർക്ക് സ്വയം ചിന്തിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സമ്മേളനത്തിൽ വിജയം വരിക്കും എന്നുള്ള വാർത്ത മുമ്പ് നൽകുക എന്നത് ഏതെങ്കിലും ഊഹമോ അനുമാനമോ ആയിരുന്നില്ല. പിന്നീട് അത് തന്നെ നടക്കുകയും ചെയ്തു. എപ്രകാരമാണോ പറയപ്പെട്ടിരുന്നത്, അതങ്ങയുടെ ഇസ്ലാമതത്വജ്ഞാനം എന്ന ഗ്രന്ഥത്തെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ഒരു പത്രം ജനറൽ ഗോഹറാസ്ഫി കൽക്കത്ത, അതിന്റെ ഒരു വിവരണം വായിക്കാം. അത് എഴുതുന്നു, അഥവാ ഈ സമ്മേളനത്തിൽ ഹസ്രത്ത് മീർസ സാഹിബിന്റെ പ്രബന്ധമില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്ക് അന്യമതസ്ഥരുടെ മേൽ അപമാനവും നിന്ദ്യതയും ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ശക്തമായ കരങ്ങൾ വിശുദ്ധ ഇസ്ലാമിനെ ആപതിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നല്ല, അതിന് ഈ പ്രബന്ധത്തിന്റെ കാരണമായി ആ വിധത്തിലുള്ള വിജയം നൽകി. സ്വന്തക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എതിരാളികളും പ്രകൃതിപരമായ ആവശ്യം കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതെല്ലാവരുടെ മേലും ഉന്നതമായ പ്രബന്ധമാണ്. ഇത് എഴുതുന്നത് ഒരു അഹമ്മദിയല്ല, മറിച്ച് അന്യരായിട്ടുള്ളവരാണ്. എന്നാൽ നിർബന്ധിതരായി അന്യരെയും ഉദ്ധരിക്കുന്നു. ഇത്തരത്തിൽ അനേകം പത്രങ്ങൾ എഴുതുകയുണ്ടായി. വീണ്ടും അവിടുന്ന് ദൈവനിയോഗിതനാണ് എന്നതിൽ തെളിവുകൾ നിയോഗിച്ചുകൊണ്ട് പറയുന്നു, ചുരുക്കത്തിൽ ഇപ്പോൾ ഞാൻ ദൈവനിയോഗിതനാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഒന്നാമതായി ആന്തരികമായ തെളിവുകൾ, രണ്ടാമത്തേത് ബാഹ്യമായ തെളിവുകൾ, മൂന്നാമത്തെ കാര്യം നൂറ്റാണ്ടിന് തലക്കൽ വരുന്ന സഹീഹായ ഹദീസ്, നാല് ഇന്നാ നഹ്നു നസ്അലുന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന വാഗ്ദാനം, അഞ്ചാമത്തെ ശക്തമായ തെളിവ് ഞാൻ സമർപ്പിക്കാം, അത് സൂറത്തു നൂറിൽ ഇസ്തിഖ്ലാഫിന്റെ വാഗ്ദാനമാണ്. അതിൽ അള്ളാഹു പറയുന്നു, മുമ്പും ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഈ ആയത്തിൽ ഇസ്തിഖ്ലാഫിന്റെ വാഗ്ദാനം അനുസരിച്ച് ഏതൊരു ഖലീഫയാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ ഉണ്ടാകുന്നത്, അവർ മുമ്പുള്ള ഖലീഫമാരെ പോലെയായിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൂസാക്ക് സദൃശനായി പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല. അവിടുന്ന് മൂസാക്ക് സദൃശൻ ആണ് ആവർത്തന പുസ്തകം അനുസരിച്ചുകൊണ്ടും. ബൈബിളിൽ പ്രവചനമുണ്ട്. ഏതുപോലെ ഈ സദൃശ്യതയിൽ കമാ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ സൂറത്തു നൂറിലും കമാ എന്ന വാക്കാണുള്ളത്. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, മൂസവി പരമ്പരയും മുഹമ്മദി പരമ്പരയും സാദൃശ്യത്തിന്റെ പൂർണ്ണതയുണ്ട്. മൂസവി പരമ്പരയിലെ ഖലീഫമാരുടെ പരമ്പര ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിൽ വന്ന് അവസാനിച്ചു. അദ്ദേഹം ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം 14th century വന്നത്. ഈ സാദൃശ്യം അനുസരിച്ച് ചുരുങ്ങിയത് ഇത്രമാത്രം നിർബന്ധമായിരുന്നു.
14 നൂറ്റാണ്ടിൽ അത്തരത്തിൽ മസീഹുമായി സാദൃശ്യമുള്ള ഒരു ഖലീഫ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ ഹൃദയവും ചുവടും കൊണ്ടുള്ള ആളായിരിക്കണം. അഥവാ അല്ലാഹു ഈ കാര്യത്തിന് മറ്റു തെളിവുകളും പിന്തുണയും സമർപ്പിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈ പരമ്പരകൾ തമ്മിലുള്ള സാദൃശ്യം പ്രകൃതിപരമായി തന്നെ ആഗ്രഹിക്കുമായിരുന്നു. 14 നൂറ്റാണ്ടിൽ ഈസായുടെ പ്രതിബിംബം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ അങ്ങയുടെ സാദൃശ്യത്തിൽ മഅദല്ലാ ഒരു ന്യൂനതയും ബലഹീനതയും തെളിയും. എന്നാൽ അല്ലാഹു കേവലം ഈ സാദൃശ്യത്തെ സാക്ഷ്യപ്പെടുത്തി പിന്തുണച്ചു എന്ന് മാത്രമല്ല ഇതുകൂടി തെളിയിച്ചു കാണിച്ചു. മൂസാക്ക് സദൃശൻ മൂസയെക്കാളും എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. പറയുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം തന്റെ ഏതെങ്കിലും ഒരു ശരീഅത്ത് കൊണ്ടല്ല വന്നത്, മറിച്ച് തൗറാത്തിനെ പൂർത്തിയാക്കാനാണ് വന്നത്. അതുപോലെ തന്നെ മുഹമ്മദി പരമ്പരയിലെ മസീഹ് തന്റെ ഒരു ശരീഅത്ത് കൊണ്ടല്ല വന്നത്, മറിച്ച് വിശുദ്ധ ഖുർആന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അതിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അതിന് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അത് നേർമാർഗത്തിന്റെ പ്രചാരണ പൂർത്തീകരണം എന്ന് പറയപ്പെടുന്നു. വീണ്ടും അവിടുന്ന് പറയുന്നു, ഇതിനെക്കുറിച്ച് കൂടുതലായി നേർമാർഗത്തിന്റെ പ്രചാരണ പൂർത്തീകരണത്തെക്കുറിച്ച് ഓർത്തിരിക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏതൊരു നിയമത്തിന്റെ പൂർത്തീകരണവും ദീനിന്റെ പൂർത്തീകരണവുമാണോ നടന്നത്, അതായത് ദീൻ അതിന്റെ പരിപൂർണതയിലെത്തി അനുഗ്രഹം അതിന്റെ ഉന്നതിയിൽ എത്തി എത്രത്തോളം എത്താൻ സാധിക്കുമോ അത്രത്തോളം എത്തി. ഇതിന് രണ്ട് രൂപമാണുള്ളത്. ഒന്നാമതായി നേർമാർഗത്തിന്റെ പൂർത്തീകരണം, രണ്ടാമത്തേത് നേർമാർഗത്തിന്റെ പ്രചാരണ പൂർത്തീകരണം. പറയുന്നു, ഹിദായത്തിന്റെ പൂർത്തീകരണം അതിന്റെ എല്ലാ നിലയിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാം ആഗമനത്തിൽ നടന്നു. നേർമാർഗത്തിന്റെ പൂർത്തീകരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുഖേന നടന്നു, ശരീഅത്തിറങ്ങിയതിലൂടെ നടന്നു. നേർമാർഗത്തിന്റെ പ്രചാരണ പൂർത്തീകരണം, ശരീഅത്തിന്റെ പ്രചാരണം നടക്കേണ്ടത് അത് അങ്ങയുടെ രണ്ടാം വരവ് മുഖേന നടന്നു. കാരണം സൂറത്തുൽ ജുമാഇൽ ആഖിറീന മിൻഹും എന്ന ആയത്ത് അങ്ങയുടെ അനുഗ്രഹവും അധ്യാപനവും കൊണ്ട് മറ്റൊരു സമൂഹം തയ്യാറാക്കുന്നതിനുള്ള മാർഗദർശനം നൽകുന്നു. അതിൽ നിന്ന് വ്യക്തമായും അറിയാൻ സാധിക്കുന്നു, അങ്ങയുടെ ഒരു നിയോഗം കൂടിയുണ്ട്. ആ നിയോഗം പ്രതിബിംബ രൂപത്തിലുള്ളതാണ്, ഒരു പ്രതിബിംബം എന്ന നിലയിലാണ്. അതായത് അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണ കാലമാണ്. ഇത് കാരണം കൊണ്ടാണ് പ്രചാരണത്തിന്റെ എല്ലാ മാർഗങ്ങളും വഴികളും പൂർത്തിയാകുന്നത്. അച്ചടി കേന്ദ്രങ്ങളുടെ ആധിക്യം, പ്രസ്സുകൾ വളരെയധികം ഉണ്ട്. ഈ ദിവസങ്ങളിൽ അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രസ്സിലും, പുതിയ ടെക്നോളജികൾ അതിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തപാൽ ആപ്പീസും കമ്പി സന്ദേശങ്ങളും റെയിൽ കപ്പലിന്റെ കണ്ടുപിടുത്തം, പത്രങ്ങളുടെ പ്രസിദ്ധീകരണം, ഈ എല്ലാ കാര്യങ്ങളും ചേർന്നുകൊണ്ട് ലോകത്തെ ഒരു നഗരമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പുരോഗതിയും യഥാർത്ഥത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുരോഗതി തന്നെയാണ്. കാരണം ഇത് മുഖേന അങ്ങയുടെ പരിപൂർണ ഹിദായത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുകൊണ്ട് ഒരു ബുദ്ധിമാൻ ചിന്തിക്കുക, നാം എന്താണോ പറയുന്നത് അത് ഉപരിപ്ലവമായി നിഷേധിക്കപ്പെടേണ്ട ഒന്നാണോ, അതോ അത് പൂർണമായും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒന്നാണോ, ഏതൊന്നാണോ നമ്മുടെ വാദമായിട്ടുള്ളത് അത് നൂറ്റാണ്ടിന്റെ തലക്കലല്ലേ, അഥവാ നാം വന്നില്ലായിരുന്നു എങ്കിൽ തന്നെയും എല്ലാ ബുദ്ധിമാന്മാരുടെയും ദൈവത്തെ ഭയപ്പെടുന്നവരുടെയും നിർബന്ധമായിരുന്നു അവരേതെങ്കിലും വരാനുള്ള ആളെ അന്വേഷിക്കുക എന്നത്. കാരണം നൂറ്റാണ്ടിന്റെ അറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു പോവുകയാണ്, കൂടുതൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴുള്ള കുഴപ്പം അതിന്റെ സ്ഥാനത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ ഇതിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി വരണം. പറയുന്നു, ക്രിസ്തുമതം ആ സ്വാതന്ത്ര്യവും നിയന്ത്രണമില്ലായ്മയും വ്യാപിച്ചിരിക്കുന്നു, അതിനൊരു പരിധിയുമില്ല. മുസ്ലിങ്ങളുടെ കുട്ടികൾക്കുമേൽ ഇതിന്റെ സ്വാധീനമുണ്ടായിരിക്കുന്നു, അത് കണ്ടുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു അവർ മുസ്ലിങ്ങളുടെ കുട്ടികൾ തന്നെയല്ല. അവിടുന്ന് പറയുന്നു, സത്യം തിരിച്ചറിയാൻ എന്തായിരിക്കണം മാർഗം, എങ്ങനെയാണ് സത്യത്തെ തിരിച്ചറിയുക. പറയുന്നു, അല്ലാഹുവിനോട് തങ്ങളുടെ നമസ്കാരത്തിൽ ദുആ ചെയ്യുക, അവൻ തങ്ങളുടെ മേൽ സത്യം തുറന്നു തരുന്നതിന് വേണ്ടി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അഥവാ മനുഷ്യൻ അസൂയയിൽ നിന്നും ശാഠ്യത്തിൽ നിന്നും പരിശുദ്ധനായി സത്യം വെളിപ്പെടുന്നതിനു വേണ്ടി അല്ലാഹുവിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു ചില്ല അഥവാ 40 ദിവസം കഴിഞ്ഞു പോവുകയില്ല അയാൾക്ക് സത്യം വെളിപ്പെടും.
എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഈ നിബന്ധനകൾ അനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് തീരുമാനം ആഗ്രഹിക്കുന്നത്. ഈ വിധത്തിൽ തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും അസൂയ കൊണ്ടും ദുശാട്ടം കൊണ്ടും അള്ളാഹുവിന്റെ വലിയെ നിഷേധിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നു. കാരണം വലിയെ വിശ്വസിക്കാതിരുന്നാൽ വലി നുഭൂവത്തിനെ സംബന്ധിച്ചിടത്തോളം ആണിയെ പോലെയാണ് നുഭൂവത്തിനെ നിഷേധിക്കേണ്ടതായിട്ട് വരുന്നു. നബിയെ നിഷേധിക്കുന്നതിലൂടെ അള്ളാഹുവിനെ നിഷേധിക്കേണ്ടതായി വരുന്നു. ഈ വിധത്തിൽ പൂർണമായും ഈമാൻ നഷ്ടപ്പെടുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഏതാനും ഉദ്ധരണിക്ക് ശേഷം ഇനി ഞാൻ ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള വിവിധ ഉദ്ധരണികൾ അവിടുന്ന് വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞത് സമർപ്പിക്കാം. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, എതിർപ്പ് പുരോഗതി നേടുമ്പോൾ ജമാഅത്തിനും പുരോഗതി ഉണ്ടാകുന്നു. എതിർപ്പ് വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായവും പിന്തുണയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ ഏതെങ്കിലും സുഹൃത്ത് ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വലിയ എതിർപ്പാണ്. അവിടുന്ന് പറയുമായിരുന്നു, ഇത് നിങ്ങളുടെ പുരോഗതിയുടെ അടയാളമാണ്. എവിടെയാണോ എതിർപ്പുണ്ടാകുന്നത് അവിടെ ജമാഅത്തും വർദ്ധിക്കുന്നു. കാരണം എതിർപ്പിന്റെ ഫലമായി അനേകം അറിയാത്ത ആളുകൾക്കും ജമാഅത്തിനെ കുറിച്ച് അറിവ് ലഭിക്കുന്നു. പിന്നീട് മെല്ലെ മെല്ലെ അവരുടെ ഹൃദയത്തിൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടാകുന്നു. അവർ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ സത്യം അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നു. പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ സമക്ഷത്തിൽ ഒരിക്കലൊരു സുഹൃത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്തതിനു ശേഷം ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ആരാണ് തബ്ലീഗ് ചെയ്തത്? അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് മൗലവി സനാഉല്ലാ സാഹിബാണ് തബ്ലീഗ് ചെയ്തത്. അയാൾ ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഠിന എതിരാളിയായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അതെപ്രകാരമായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മൗലവി സാഹിബിന്റെ പത്രവും ഗ്രന്ഥങ്ങളും വായിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും കാണുമായിരുന്നു, ഇതിൽ അഹമ്മദിയ ജമാഅത്തിനെ ശക്തമായ നിലയിൽ എതിർത്തിരിക്കുന്നു. ഒരു ദിവസം എനിക്ക് ചിന്തയുണ്ടായി, ഞാൻ സ്വയം ഈ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ ഒന്ന് നോക്കണം. ഇത്രയധികം എതിർപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഹദ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ നോക്കാം, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയം തുറന്നു. ഞാൻ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് എതിർപ്പിന്റെ ആദ്യത്തെ പ്രയോജനം ഇതാണ്, ഇത് മുഖേന ദൈവിക ജമാഅത്തിന് പുരോഗതി ലഭിക്കും, ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുകയും ചെയ്യും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനോടുള്ള എതിർപ്പുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാർ ഏതു വിധത്തിലാണ് തങ്ങളുടെ എതിർപ്പിനെ പ്രതികരിക്കുന്നത്? ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഇതിനെ ബന്ധപ്പെട്ട് എപ്രകാരമാണ് പറഞ്ഞിരുന്നത്? അവിടുന്ന് എഴുതുന്നു, ആദ്യം ഈ ഉദാഹരണം നൽകി, മുമ്പുള്ള മിസ്രി ഭരണകൂടത്തിന്റെ പഴയ കാലത്ത് മിസ്രി ഭരണകൂടം തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ ഭരണകൂടമായിരുന്നു. അതിലെ രാജാവ് തന്റെ ശക്തിയും കഴിവും കൊണ്ട് അഹങ്കരിച്ചിരുന്നു. അത്തരത്തിലുള്ള രാജാവിനെതിരിൽ ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം രാജാവിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ രാജാവ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സമൂഹത്തെയും നശിപ്പിക്കും എന്നുള്ള ഉദ്ദേശം പ്രകടിപ്പിച്ചു. പറഞ്ഞു, അഥവാ നീ വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ നിന്നെയും തുടച്ചു നീക്കും, നിങ്ങളുടെ സമൂഹത്തെയും. എന്നാൽ ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാം വിട്ടുനിന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കേതൊരു സന്ദേശമാണോ അള്ളാഹു ലോകത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് അത് ഞാൻ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ ഇതിൽ നിന്ന് തടയാൻ സാധിക്കുകയില്ല. പറയുന്നു, ഇതേ അവസ്ഥ തന്നെയാണ് ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിന്റെയും, ഇതേ അവസ്ഥ തന്നെയാണ് ഹദ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും, അതേ അവസ്ഥ തന്നെയാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെയും നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ സമൂഹവും അങ്ങയെ എതിർത്തുകൊണ്ടിരുന്നു. ഭരണകൂടവും ഈ വിധത്തിൽ അങ്ങയെ എതിരിൽ തന്നെയായിരുന്നു, അഥവാ അവസാന കാലത്ത് എതിർപ്പിൽ കുറച്ചു കുറവുണ്ടായിരുന്നു. ഏതായിരുന്നാലും സമൂഹങ്ങൾ അങ്ങയെ എതിർത്തുകൊണ്ടിരുന്നു. എല്ലാ മതത്തിന്റെ അനുയായികളും അങ്ങയെ എതിർത്തു. മൗലവിമാർ അങ്ങയെ എതിർത്തുകൊണ്ടിരുന്നു. സിംഹാസരൂഢർ അങ്ങയെ എതിർത്തുകൊണ്ടിരുന്നു. പൊതുജനങ്ങൾ അങ്ങയോട് എതിർപ്പിലായിരുന്നു. ധനികരും ഉയർന്നവരും അങ്ങയെ എതിർത്തുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ നാല് ഭാഗത്തു നിന്നും എതിർപ്പിന്റെ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ആളുകൾ അങ്ങയെ വളരെയധികം മനസ്സാക്കി കൊടുത്തു. ചിലർ സുഹൃത്തുക്കളായിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ തങ്ങളുടെ വാദത്തിൽ ഒരുവിധം കുറവ് വരുത്തുക. ചിലർ പറഞ്ഞു, അഥവാ താങ്കൾ ഇന്ന ഇന്ന കാര്യം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ എല്ലാവരും തങ്ങളുടെ ജമാഅത്തിൽ പ്രവേശിക്കും. എന്നാൽ അവിടുന്ന് അതിൽ ഒരു കാര്യവും വിലവെച്ചില്ല.
എപ്പോഴും തന്റെ വാദം സമർപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരുന്നു, മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു, വധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ മത്സരം അത്തരത്തിലുള്ള ഒരു ലോകവുമായിട്ടായിരുന്നു. അതിനെ നേരിടുന്നതിന് പ്രത്യക്ഷമായ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ അങ്ങയിൽ ഒരുവിധത്തിലുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവിടുന്ന് തന്റെ നേരിടൽ തുടർന്നുകൊണ്ടിരുന്നു എന്നല്ല എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. ഹസ്രത്ത് മുസ്ലിം മോദി എഴുതുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പല പ്രാവശ്യം ഹസ്രത്ത് മുസ്ലിം ഇസ്ലാമിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞാനിവിടെ ഉദാഹരണം അപ്രകാരമായിരിക്കും. ഇതുപോലെ ആളുകൾ പറയുന്നു, ഒരു ഗ്രാമത്തിൽ ഒരു ഭ്രാന്തിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പുറത്ത് ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ ഒരുമിച്ചുകൂടി അവളെ കളിയാക്കാൻ തുടങ്ങും, അവളെ പരിഹസിക്കും, അവളെ പ്രയാസപ്പെടുത്തും, അവളെ കൂടെ കൂടെ ബുദ്ധിമുട്ടിക്കും. അവളും പകരമായി ഈ കുട്ടികളെ ചീത്ത വിളിക്കുകയും ശാപപ്രാർത്ഥന നടത്തുകയും ശപിക്കുകയും ചെയ്യും. അവസാനം ഒരു ദിവസം ഗ്രാമക്കാർ പരസ്പരം കൂടിയാലോചിച്ചു, ഈ സ്ത്രീ അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ അവളെ ഒരു കാര്യവുമില്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്, അക്രമത്തിനിരയായതുകൊണ്ട് അവൾ അവരെ ശപിക്കുന്നു, അവളുടെ ശാപം ഏതെങ്കിലും വിധത്തിൽ ഫലിക്കാതിരിക്കട്ടെ, അത് സ്വീകരിക്കാൻ ഇടവരാതിരിക്കട്ടെ. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ തടയേണ്ടതാണ്, അവർ അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അവൾ ശപിക്കാതിരിക്കാനും വേണ്ടി. അവസാനം ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അവർ തീരുമാനിച്ചു, നാളെ മുതൽ എല്ലാ ഗ്രാമക്കാരും തങ്ങളുടെ കുട്ടികളെ വീടുകളിൽ അടച്ചിടണം, അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും തങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു, ഇന്നു മുതൽ പുറത്തു പോകരുത്, കൂടുതൽ സുരക്ഷ എന്ന നിലയിൽ അവർ പുറത്തേക്കുള്ള വാതിലിന്റെ കുറ്റിയും ഇട്ടു പൂട്ടിയിട്ടു. നേരം പുലർന്നപ്പോൾ ഭ്രാന്തിയായ സ്ത്രീ തന്റെ രീതി അനുസരിച്ച് വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കുറച്ചു സമയം അവൾ തെരുവിൽ അവിടെയും ഇവിടെയും കറങ്ങി നടന്നു. ചിലപ്പോൾ ഒരു തെരുവിൽ പോകും, ചിലപ്പോൾ മറ്റൊരു തെരുവിൽ പോകും. എന്നാൽ അവൾക്ക് ഒരു കുട്ടിയെയും കാണാൻ സാധിച്ചില്ല. മുൻപുള്ള അവസ്ഥ ഇതായിരുന്നു, ഏതെങ്കിലും ഒരു കുട്ടി അവളുടെ കോന്തല പിടിച്ചു വലിക്കുന്നു, ഒരാൾ അവളെ ഭയപ്പെടുത്തുന്നു, അവളെ തള്ളുന്നു, ഒരാൾ അവളെ കൈകൾ പിടിക്കുന്നു, ഒരാൾ അവളെ പരിഹസിക്കുന്നു. എന്നാൽ ഇന്ന് അവൾക്ക് ഒരു കുട്ടിയെയും കാണാൻ സാധിച്ചില്ല. ഉച്ചവരെ അവൾ കാത്തിരുന്നു, എന്നാൽ ഇതുവരേക്കും ഒരു കുട്ടിയെയും തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതായി കണ്ടില്ല. അപ്പോൾ അവൾ കടകളിൽ ചെന്നു, എന്നിട്ട് എല്ലാ കടകളിലും ചെന്ന് പറയുമായിരുന്നു, ഇന്ന് എന്താ നിങ്ങളുടെ വീടുകൾ നിലംപതിച്ചുപോയോ, കുട്ടികൾ ചത്തുപോയോ, അവസാനം എന്തുകൊണ്ടാണ് അവരെ കാണാൻ സാധിക്കാത്തത്. കുറച്ചു സമയത്തിന് ശേഷം അവൾ ഇപ്രകാരം എല്ലാ കടകളിലും ചെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു, ചീത്ത ഈ വിധത്തിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിലും ലഭിക്കും, എന്തിനാണ് കുട്ടികളെ നമ്മൾ വെറുതെ തടവിലിട്ട് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഈ ഗുണപാഠ കഥ വിവരിച്ചുകൊണ്ട് പറയുമായിരുന്നു പ്രവാചകന്മാരുടെ അവസ്ഥയും അതിന്റെ രീതിയിൽ ഇതുപോലെ തന്നെയായിരിക്കും. ലോകം അവരെ പരിഹസിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, അവരുടെ മേൽ അക്രമവും പീഡനവും നടത്തുന്നു. ഇത്രമാത്രം അക്രമം ചെയ്യുന്നു, അവർക്ക് ജീവിതം കഴിച്ചുകൂട്ടുക എന്നതുപോലും പ്രയാസമായിത്തീരുന്നു. ഒരു വിഭാഗത്തിന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടായിത്തീരുന്നു, ആളുകൾ അക്രമം പ്രവർത്തിക്കുകയാണ്, അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ പറയുന്നു എന്നാൽ അവരും ലോകത്തെ ഉപേക്ഷിക്കുകയില്ല. ലോകം അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുമ്പോൾ അവർ സ്വയം അതിനെ ഇളക്കുകയും ഉണർത്തുകയും ചെയ്യും, ലോകം അവരിലേക്ക് ശ്രദ്ധിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കാനും വേണ്ടി. അവർ ഏതു വിധത്തിൽ കേൾക്കുകയാണെങ്കിലും ശരി, എതിർപ്പിൽ നിന്നും നല്ല ആളുകൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. അവിടുന്ന് പറയുന്നു, മൗലവി മുഹമ്മദ് സാഹിബ് ബട്ടാൽവി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യുവത്വത്തിലെ സുഹൃത്തും അങ്ങുമായി ബന്ധമുള്ള ആളുമായിരുന്നു. അദ്ദേഹം എപ്പോഴും അങ്ങയുടെ ലേഖനങ്ങളെ പ്രശംസിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങയുടെ വിവാദത്തിന് ഉടനെ തന്നെ ഈ പ്രഖ്യാപനം നടത്തുകയുണ്ടായി, ഞാനാണ് ഈ വ്യക്തിയെ ഉയർത്തിയത്, ഞാൻ തന്നെ ഇദ്ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആർക്കാണ് ഇത് ഊഹിക്കാൻ സാധിക്കുക? മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയെ പോലുള്ള ആദരണീയനായ സ്വാധീനമുള്ള ഒരു വ്യക്തി ഒരാളെ കുറിച്ച് പ്രകാരം പറയുകയും ഞാൻ ആദ്യത്തെ നശിപ്പിക്കുമെന്ന്, അദ്ദേഹം നശിക്കാതിരിക്കുകയും ചെയ്യുക എന്ന്. നിശ്ചയമായും അത്രമാത്രം ശക്തിയുള്ള വ്യക്തിയായിരുന്നു, പറഞ്ഞത് അദ്ദേഹം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കളും പ്രഖ്യാപിച്ചു, എന്നല്ല ചിലർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ബന്ധുക്കൾ പത്രങ്ങളിൽ ഈ അറിയിപ്പും പ്രസിദ്ധീകരിച്ചു, ഈ വ്യക്തി ഒരു കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്, ഇദ്ദേഹത്തിലെ കാര്യം ശ്രദ്ധിക്കരുത്. ഇങ്ങനെ മുഴുവൻ ലോകത്തെയും ദുർഭാവനയിലാക്കാൻ അവർ ശ്രമം നടത്തി. വീണ്ടും അവിടുന്ന് പറയുന്നു, ഇത് എന്റെ ഓർമ്മയിലുള്ള കാര്യമാണ്, ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ അവർ കൃഷിപരമായ കാര്യങ്ങളിൽ കമ്മി എന്നാണ് വിളിക്കപ്പെടുന്നത്. അങ്ങയുടെ ജോലി ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയുണ്ടായി, അങ്ങയുടെ ജോലിക്കാർ അവരും ജോലി ചെയ്യുന്നത് നിരാകരിച്ചു.
അതിനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു. ചുരുക്കത്തിൽ സ്വന്തക്കാരും അന്യരും കൂടി ചേർന്നുകൊണ്ട് അങ്ങയെ തുളച്ചു നീർക്കുവാനും നശിപ്പിക്കാനും ആഗ്രഹിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് അങ്ങയുടെ പേര് ലോകത്തിലെ 212 രാജ്യങ്ങളിൽ വിളിക്കപ്പെടുന്നു. ഇത് അങ്ങയുടെ സത്യസാക്ഷ്യം അല്ല എങ്കിൽ മറ്റെന്താണ്? വീണ്ടും മറ്റൊരു സത്യസാക്ഷ്യത്തിനുള്ള തെളിവ് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മുടെ ഇടയിൽ അള്ളാഹു ജനിപ്പിച്ചു. അങ്ങയുടെ അസ്തിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ദൃഷ്ടാന്തമായി തീർന്നു. ആരാണോ അങ്ങയുടെ അടുത്തിരുന്നിട്ടുള്ളത് അവർക്ക് വിശുദ്ധ ഖുർആനോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യതയും കാണാൻ സാധിച്ചു. ഒരു കാര്യവും തന്നെ അയാളെ ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തുന്നതായി മാറിയില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിൽ കറംദീന്റെ കേസ് നടന്നപ്പോൾ മജിസ്ട്രേറ്റ് ഹിന്ദു ആയിരുന്നു. ആര്യ സമാജക്കാർ അയാളെ പ്രയോഗിച്ചു. പറഞ്ഞു, അയാൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു ശിക്ഷ നൽകണം, അങ്ങനെ ചെയ്യാം എന്ന് അയാൾ വാഗ്ദാനവും ചെയ്തു. ഖാജ കമാലുദ്ദീൻ സാഹിബ് ഇത് കേട്ടപ്പോൾ ഭയപ്പെട്ടു. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന്റെ സമക്ഷം ഗുരുദാസ്പൂരിൽ ഹാജരായി. അവിടെയാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാം കേസിന് വേണ്ടി താമസിച്ചിരുന്നത്. പറയുന്നു, ഹുസൂർ വളരെ വ്യാകുലപ്പെടുത്തുന്ന കാര്യമാണ്, ആര്യ സമാജക്കാർ എന്തെങ്കിലുമൊക്കെ ശിക്ഷ നൽകാൻ മജിസ്ട്രേറ്റിൽ നിന്ന് വാഗ്ദാനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം കിടക്കുകയായിരുന്നു. അവിടുന്ന് ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഖാജ സാഹിബ്, അള്ളാഹുവിന്റെ സിംഹത്തിനുമേൽ ആർക്കാണ് കൈവെക്കാൻ സാധിക്കുക? ഞാൻ അള്ളാഹുവിന്റെ സിംഹമാണ്, എന്റെ മേൽ കൈവച്ചൊന്ന് നോക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ മജിസ്ട്രേറ്റിന്റെ കോടതി ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലയിൽ ഈ കേസ് വിളിപ്പിച്ചു. പറയുന്നു, രണ്ട് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു അവരുടെ കോടതിയിൽ. ഒന്നിനു ശേഷം മറ്റൊന്ന് നിലയിൽ കേസ് സമർപ്പിക്കപ്പെട്ടു. അവർ രണ്ടുപേർക്കും കഠിനമായ ശിക്ഷ ലഭിച്ചു. ഒരാൾ സസ്പെൻഡായി. ആരാണോ അങ്ങക്കെതിരിൽ വിധിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ഒരാളുടെ മകൻ നദിയിൽ മുങ്ങി മരിച്ചു. അയാൾ ഈ ദുഃഖത്തിൽ അർദ്ധഭ്രാന്തനായി മാറി. അയാളിൽ ഈ സംഭവം ഇത്രമാത്രം സ്വാധീനമുണ്ടാക്കി. ഹസ്രത്ത് മസീഹ് മൗഊദ് പറയുന്നു, ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ പോവുകയായിരുന്നു. ലുധിയാനയിലെ സ്റ്റേഷനിൽ എന്നെ അയാൾ കണ്ടു. വളരെ വേദനയോടുകൂടി, അപേക്ഷയോടുകൂടി, വിനയത്തോടുകൂടി എന്നോട് പറഞ്ഞു, ദുആ ചെയ്താലും അള്ളാഹു എനിക്ക് സഹനത്തിനുള്ള ഭാഗ്യം നൽകട്ടെ. എന്നിൽ നിന്ന് വലിയ വലിയ തെറ്റുകൾ സംഭവിച്ചു. എന്റെ അവസ്ഥ ഇപ്രകാരമാണ്. ഞാൻ ഭ്രാന്തനായിത്തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരു മകൻ ഉണ്ട്, ദുആ ചെയ്യുക. ഒരു മകൻ മരിച്ചുപോയി. എനിക്കൊരു മകൻ കൂടിയുണ്ട്. അള്ളാഹു അവനെയും എന്നെയും നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഏതൊന്നാണോ ഞങ്ങൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിനോട് ചെയ്തത്. ഇവിടുന്ന് പറയുന്നു, ചുരുക്കത്തിൽ ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ പൂർത്തിയായി. അള്ളാഹുവിന്റെ സിംഹത്തിന് മേൽ ആർക്കാണ് കൈവെക്കാൻ സാധിക്കുക? ആര്യ സമാജക്കാർക്ക് അവരുടെ ലക്ഷ്യത്തിൽ പരാജയം ഉണ്ടായി. വീണ്ടും അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഒരു രസകരമായ സംഭവമുണ്ട്. അങ്ങയുടെ ഒരു സുഹൃത്തു ഉണ്ടായിരുന്നു. അദ്ദേഹം മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെയും സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നിസാമുദ്ദീൻ എന്നായിരുന്നു. അദ്ദേഹം 7 ഹജ്ജ് ചെയ്തിരുന്നു. വളരെ പുഞ്ചിരിക്കുന്ന നല്ല പ്രകൃതമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഹസ്രത്ത് മസീഹ് ഇസ്ലാമുമായും മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുമായും സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ദൈവനിയോഗിതനാണ് എന്ന് വാദം ഉന്നയിച്ചപ്പോൾ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവി അങ്ങയുടെ മേൽ കുഫ്റു ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വലിയ പ്രയാസമുണ്ടായി. കാരണം അദ്ദേഹത്തിന് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ നന്മയിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം ലുധിയാനയിലാണ് താമസിച്ചിരുന്നത്. എതിരാളികൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനെതിരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം അവരോട് കലഹിക്കും. പറയും, നിങ്ങൾ ആദ്യം പോയി മിർസ സാഹിബിന്റെ അവസ്ഥ ഒന്ന് നോക്കുക. അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്താൽ അദ്ദേഹം ഉടനെ തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറാകും. അദ്ദേഹം ഒരിക്കലും തന്നെ നിരാകരിക്കുകയില്ല. അദ്ദേഹം ഒരിക്കലും വഞ്ചിക്കുകയില്ല, ഒരിക്കലും ചതിക്കുകയില്ല. അഥവാ അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം ഉടനെ അംഗീകരിക്കും. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഈ കാര്യത്തിൽ ആളുകളോട് തർക്കിക്കും. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ കാദ്യാനിൽ പോകുമ്പോൾ നോക്കും അദ്ദേഹം എപ്രകാരമാണ് തന്റെ വാദത്തിൽ നിന്ന് തൗബ ചെയ്യാത്തത് എന്ന്. ഞാൻ ഖുർആൻ തുറന്ന് അദ്ദേഹത്തിന് മുന്നിൽ വെക്കും. ഞാൻ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജീവനോട് ആകാശത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരായത്ത് അദ്ദേഹത്തിന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ വിശ്വസിക്കും. പറയുന്നു, എനിക്ക് നല്ലവണ്ണം അറിയാം, അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ കാര്യം കേട്ടാൽ പിന്നീട് ഒന്നും പറയാറില്ല. അവസാനം ഒരു ദിവസം അദ്ദേഹത്തിന് ചിന്ത ഉണ്ടായി. ലുധിയാനയിൽ നിന്ന് കാദിയാനിലെത്തി ഉടനെ തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോട് പറഞ്ഞു, താങ്കൾ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനെ നിഷേധിച്ചിട്ടുണ്ടോ? ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, ഇതെങ്ങനെയാണ് സാധിക്കുക?
വിശുദ്ധ ഖുർആനിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇസ്ലാം എന്റെ മതം ആണ് പറഞ്ഞു. അൽഹംദുലില്ല, ഞാൻ ആളുകളോട് ഇതാണ് പറയുന്നത്, അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ശരി, അഥവാ ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് നൂറുകണക്കിന് ആയത്തുകൾ ഈ കാര്യത്തിന് തെളിവായി സമർപ്പിച്ചാൽ, അതായത് ഹദ്റത്ത് ഈസാ അലൈഹി സ്ലാം ആകാശത്തേക്ക് ജീവനോടുകൂടി പോയിട്ടുണ്ട്, താങ്കൾ വിശ്വസിക്കുമോ? ഹദ്റത്ത് മുസീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നൂറുകണക്കിന് ആയത്തുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, താങ്കൾ അഥവാ എനിക്ക് അത്തരത്തിലുള്ള ഒരു ആയത്ത് കാണിച്ചു തന്നാൽ പോലും ഞാൻ വിശ്വസിക്കും. പറഞ്ഞു, അൽഹംദുലില്ല, ഞാൻ ആളുകളോട് ഇത് തന്നെയാണ് തർക്കിച്ചു വന്നിരിക്കുന്നത്. അഥവാ മീർസ സാഹിബിനെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വെറുതെ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. വീണ്ടും പറഞ്ഞു, നൂറുകണക്കിന് ആയത്തുകളില്ല, നൂറായത്തുകൾ ഞാൻ മസീഹ് ജീവനോടെ ഉണ്ട് എന്നതിന് തെളിവായി സമർപ്പിച്ചാൽ താങ്കൾ വിശ്വസിക്കുമോ? ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, അഥവാ നിങ്ങൾ ഒരായത്ത് സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ നൂറായത്തുകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുപോലെ തന്നെ അതിലെ ഓരോ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നിർബന്ധമാണ്. ഒന്നോ നൂറോ ആയത്തുകളുടെ ചോദ്യമേ അല്ല. പറഞ്ഞു, ശരി, നൂറ് അല്ല എങ്കിൽ 50 ആയത്തുകൾ ഞാൻ സമർപ്പിച്ചാൽ താങ്കൾ വാഗ്ദാനം ചെയ്യുന്നു താങ്കൾ താങ്കളുടെ വാദം ഉപേക്ഷിക്കുമെന്ന്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം വീണ്ടും പറഞ്ഞു, ഞാൻ പറയുകയുണ്ടായി, താങ്കൾ ഒരായത്ത് സമർപ്പിക്കുക, ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഈ കാര്യത്തിൽ ദൃഢത പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ടായി, ഇത്ര ആയത്തുകൾ ഉണ്ടാവുകയില്ല എന്നുള്ള സംശയമുണ്ടായി. അങ്ങനെ അവസാനം പറയുകയാണെങ്കിൽ, ഞാനത് 10 ആയത്തുകൾ സമർപ്പിക്കുകയാണെങ്കിൽ താങ്കൾ തീർച്ചയായും വിശ്വസിക്കുമോ? ഹദ്റത്ത് മസീഹ് ഇസ്ലാം ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ആദ്യത്തെ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, താങ്കൾ ഒരായത്ത് സമർപ്പിക്കുക. പറഞ്ഞു, ശരി, ഞാൻ ഇനി പോവുകയാണ്, 4-5 ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും. താങ്കൾക്ക് വിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ആയത്തുകൾ കാണിക്കും. ആ ദിവസങ്ങളിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാവി ലാഹോറിലായിരുന്നു. അതത് ഖലീഫ അവലും അവിടെ ഉണ്ടായിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുമായി അപ്പോൾ സംവാദത്തിനുള്ള നിബന്ധനകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരസ്പരം എഴുത്തുകുത്തുകൾ നടക്കുകയായിരുന്നു. സംവാദത്തിന്റെ വിഷയം മസീഹിന്റെ മരണം എന്നുള്ളതായിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറഞ്ഞിരുന്നത്, വിശുദ്ധ ഖുർആന്റെ തഫ്സീറാണ് ഹദീസ്, അതുകൊണ്ട് ഹദീസിൽ നിന്നൊരു കാര്യം തെളിയിക്കപ്പെട്ട അത് വിശുദ്ധ ഖുർആന്റെ കാര്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് ഹദീസ് അനുസരിച്ച് ഈസാ നബിയുടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കണം. മൗലവി സാഹിബ് പറഞ്ഞിരുന്നത്, വിശുദ്ധ ഖുർആന്റെ സ്ഥാനമാണ് ഉയർന്നത്, അതുകൊണ്ട് എന്തിരുന്നാലും വിശുദ്ധ ഖുർആനിൽ നിന്ന് തങ്ങളുടെ വാദം ഉന്നയിക്കേണ്ടതായി വരും. ഈ വിധത്തിൽ അനേകം ദിവസം ചർച്ച നടന്നു. ചർച്ചയെ ചുരുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒക്കെ വിധത്തിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് സംവാദത്തിന് തയ്യാറാകുന്നതിന് വേണ്ടി ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഒരുപാട് കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടേ പോയിരുന്നു. ശരി ശരി ആയി എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടിരുന്നു. അതിൽ മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി വളരെയധികം സന്തോഷത്തിലായിരുന്നു. എന്തെല്ലാം നിബന്ധനകളാണോ അംഗീകരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ അംഗീകരിക്കുകയാണ്. ഇതിനിടക്കാണ് മിയാ നിസാമുദ്ദീൻ സാഹിബ് അവിടെ എത്തുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിട പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി എല്ലാ തർക്കങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കുക. ഞാൻ മിർസ സാഹിബിനെ കണ്ടുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹം തൗബ ചെയ്യാൻ പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ്. ഞാൻ താങ്കളുടെ സുഹൃത്താണ്, അതുപോലെ ഹദ്റത്ത് മിർസ സാഹിബിന്റെ സുഹൃത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭിന്നിപ്പിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ടായിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഹദ്റത്ത് മിർസ സാഹിബിന്റെ പ്രകൃതത്തിൽ നന്മയുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുപോയി അദ്ദേഹത്തിൽ നിന്ന് വാഗ്ദാനം കൊണ്ടാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈസാ അലൈഹി ഇസ്ലാം ആകാശത്തേക്ക് പോയതിന് 10 ആയത്തുകൾ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട് എന്നത് അംഗീകരിക്കുന്നതായിരിക്കും. താങ്കൾ അത്തരത്തിലുള്ള 10 ആയത്തുകൾ എനിക്ക് പറഞ്ഞു തരിക. മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലയുടെ പ്രകൃതത്തിൽ മുസ്ലിം മതം എഴുതുകയാണ്, വലിയ ദേഷ്യമുള്ള പ്രകൃതമായിരുന്നു, എടുത്തുചാട്ടക്കാരനായ ആളായിരുന്നു. അദ്ദേഹം തന്റെ സുഹൃത്തിനോട് പറയുകയുണ്ടായി, നിർഭാഗ്യവാനായ മനുഷ്യ, നീ എന്റെ എല്ലാ ജോലിയും പാഴാക്കി കളഞ്ഞു. ഞാൻ 2 മാസമായി തർക്കിച്ച് അവരെ ഹദീസിലേക്ക് കൊണ്ടുവരികയായിരുന്നു, നീ വീണ്ടും അവരെ ഖുർആനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മിയാൻ നിസാബുദ്ദീൻ സാഹിബ് പറഞ്ഞു, താങ്കളുടെ സഹായ പിന്തുണക്കായി 10 ആയത്തുകൾ പോലുമില്ലേ? അദ്ദേഹം പറഞ്ഞു, നീ ഒരു അറിവില്ലാത്ത മനുഷ്യനാണ്, നിനക്ക് ഖുർആനെ കുറിച്ച് എന്തറിയാം, ഖുർആൻ എന്താണെന്ന് നിനക്ക് എന്തറിയാം? ഇത് പറഞ്ഞപ്പോൾ മിയാൻ നിസാമുദ്ദീൻ സാഹിബ് പറഞ്ഞു, മൗലവി സാഹിബ്, എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്, അവിടെയാണ് ഞാനും ഉള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബൈഅത്തിന്റെ സംഭവം. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഹദ്റത്ത് മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിശുദ്ധ ഖുർആനിൽ എത്രമാത്രം ഉറച്ച വിശ്വാസമാണ് ഉണ്ടായിരുന്നത്.
എത്രമാത്രം ദൃഢതയോടുകൂടിയാണെന്ന് പറഞ്ഞിരുന്നത്. വിശുദ്ധ ഖുർആൻ അങ്ങേക്കെതിരിൽ ഒരിക്കലും ആയിരിക്കുകയില്ല. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആന് ഹസ്രത്ത് മസീഹ് മൗഊദിനെ പ്രത്യേകമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നല്ല, അല്ലെങ്കിൽ ജമാഅത്ത് അഹ്മദിയുമായി പ്രത്യേകമായ ബന്ധമുണ്ടെന്നല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ സത്യത്തിന്റെ മാർഗമാണ് കാഴ്ചരുക. ഏതൊരു വിഭാഗമാണ് സത്യത്തിന്റെ മാർഗത്തിലുള്ള അവരെ സഹായിക്കുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് മൗഊദിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അവിടുന്ന് സത്യത്തിലാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതേ കാരണമാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുമായിരുന്നു, അഥവാ എന്റെ ഏതെങ്കിലും ഒരു വാദം വിശുദ്ധ ഖുർആൻ അനുസരിച്ചല്ല എങ്കിൽ ഞാൻ അതിനെ പാഴ്വസ്തു പോലെ ചവറ്റുകൊട്ടയിൽ എറിയുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മസീഹ് മൗഊദ് തന്റെ വാദത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് ഇത് പറയാനുള്ള കാരണം അങ്ങേക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ പ്രതീക്ഷയാണ് നമ്മെ ലോകത്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. ഇന്നും നമ്മുടെ വിജയത്തിന്റെയും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ മാർഗവും നിശ്ചയമായും വിശുദ്ധ ഖുർആൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന കാര്യം തന്നെയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, തീർച്ചയായും ഓർത്തുകൊള്ളുക, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അവൻ തന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ലോകത്ത് ഒരു താക്കീതുകാരനെ നിയോഗിച്ചയച്ചിരിക്കുന്നു. ലോകമദ്യത്തെ സ്വീകരിച്ചില്ല, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ശക്തിമത്തായ ആക്രമണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സത്യയെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് മസീഹെ മൗഊദായി വന്നിരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ നിരാകരിക്കുക. എന്നാൽ നിങ്ങൾ നിരാകരിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു മുമ്പ് തന്നെ ബറാഹി നഹ്മദിൽ പറഞ്ഞിട്ടുണ്ട്, സദഖല്ലാഹു വറസൂലഹു വകാന വഅദൻ മഫ്ഊല. അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യം സത്യമായി പുലർന്നിരിക്കുന്നു. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പുലരുക തന്നെ ചെയ്യും. ഇനി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂസിലൻഡിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പറയേണ്ടതായിരുന്നു, എന്നാൽ അവസാനം അത് വിട്ടുപോയി. ഏതായിരുന്നാലും അതിനുശേഷം ഞാനൊരു പ്രസ് റിലീസ് പുറത്തിറക്കിയിരുന്നു. അതിൽ ജമാഅത്തിന്റെ ഭാഗത്തിൽ നിന്ന് അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അനേകം നിഷ്കളങ്കരായ ആളുകളും കുട്ടികളും മതപരവും വംശീയവുമായ വെറുപ്പിനിരയായി തീർന്നു, ഷഹീദാക്കപ്പെട്ടു. അള്ളാഹു അവരോടെല്ലാവരോടും കാരുണ്യത്തോടുകൂടി പെരുമാറട്ടെ, അവരുടെ സന്തപ്ത കുടുംബങ്ങൾക്ക് സഹനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അവസരത്തിൽ കുറച്ചു കാര്യങ്ങൾ പിന്നീടും ഉണ്ടായി, അതുകൊണ്ട് വിവരിക്കാതിരുന്നതുകൊണ്ട് ഈ ഒരു പ്രയോജനമുണ്ടായി. ന്യൂസിലൻഡിലെ ഭരണകൂടം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി, ഏതൊരു ഉന്നതമായ സ്വഭാവ ഗുണം ആണോ പ്രകടിപ്പിച്ചത്, ഭരണകൂടത്തിന്റെ കടമ നിർവഹിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചത്, അതും സ്വയം ഒരു മാതൃകയാണ്. മുസ്ലിം ഭരണകൂടങ്ങളും അഥവാ ഇതിൽ നിന്ന് പാഠം പഠിച്ചിരുന്നുവെങ്കിൽ, മതപരമായ വെറുപ്പ് അവസാനിപ്പിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് വഹിച്ചിരുന്നു എങ്കിൽ, അവിടുത്തെ പൊതുജനങ്ങളും പൂർണ്ണമായും കൂടെ നിന്നു. കേട്ടു, ഇന്ന് വെള്ളിയാഴ്ച റേഡിയോവും ടെലിവിഷനും ഇപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജുമാ സമയത്ത് മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന നിലയിൽ ടെലിവിഷനിലും റേഡിയോയിലും ബാങ്ക് വിളിക്കുന്നതായിരിക്കും. ആ മുസ്ലിം സ്ത്രീകളും ക്രിസ്തീയ സ്ത്രീകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തലയിൽ സ്കാഫും തട്ടവും ഇടും എന്ന് പ്രഖ്യാപിച്ചു. അള്ളാഹു അവരുടെ ഈ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. അവിടെ പള്ളിയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആരെയാണോ ആ അക്രമിയായ കൊലപാതകി കൊല ചെയ്തത്, ഒരു വനിതയുടെ ഇന്റർവ്യൂ ടിവിയിൽ വന്നിരുന്നു. അവർ അസാധാരണമായ ക്ഷമയും ധൈര്യവും കാണിച്ചു. അവരുടെ ഭർത്താവും 21 വയസ്സുള്ള യുവാവും മകനും അയാൾക്ക് ഇരയായി. ഈ വിധത്തിൽ ആളുകളെ സഹായിച്ചുകൊണ്ടാണ് അവർ തങ്ങളുടെ ജീവൻ നൽകിയത്. ഏതായിരുന്നാലും ഒരു നന്മക്ക് വേണ്ടി, ഒരു നല്ല ഉദ്ദേശത്തിനു വേണ്ടി ജീവൻ നൽകി. അള്ളാഹു അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറട്ടെ. വളരെയധികം ഖേദകരമായ ഒരു സംഭവമാണത്. അവിടുത്തെ മുസ്ലിങ്ങൾ വലിയ സഹനവും ക്ഷമയും പ്രകടിപ്പിച്ചു. ഇതുതന്നെയാണ് ഒരു മുസ്ലിമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രകടനം തന്നെയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടതും. എന്നാൽ ചില തീവ്രവാദ സംഘടനകൾ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും. എന്നാൽ ഇത് തികച്ചും തെറ്റായ കാര്യമാണ്. ഈ വിധത്തിൽ ശത്രുത തുടർന്നുകൊണ്ടേ പോകും. അള്ളാഹു ഇസ്ലാമിന്റെ ഉള്ളിൽ ഉള്ള തീവ്രവാദ സംഘടനകൾ അതിനെയും അവസാനിപ്പിക്കട്ടെ. ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള മനോഹരമായ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരിൽ ഭൂരിഭാഗവും അല്ല, അവരെല്ലാവരും തന്നെ
കാലത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുന്നവരായി തീരട്ടെ. പിന്നീട് ഒന്നായിക്കൊണ്ട് ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥവും മനോഹരവുമായ അധ്യാപനം പ്രചരിപ്പിക്കുന്നവരായി തീരട്ടെ. ഇതുകൂടാതെ നമസ്കാരത്തിന് ശേഷം ഞാൻ ഏതാനും ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ജനാസയാണ് മൗലാന ഖുർഷീദ് അഹമ്മദ് സാബ് അൻവറിന്റേതാണ്. മൗലാന ഖുർഷീദ് അൻവർ സാഹിബിന്റേതാണ്. അദ്ദേഹം കാദിയാനിൽ തെഹ്രീക്കെ ജദീദിന്റെ വക്കീലുൽ മാൽ ആയിരുന്നു. മാർച്ച് 19 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഒരു ദീർഘകാലമായി ക്യാൻസർ കാരണം രോഗിയായിരുന്നു. എന്നാൽ വളരെ ക്ഷമയോടും ധൈര്യത്തോടും കൂടി അദ്ദേഹം ഈ രോഗത്തെ നേരിട്ടു, രോഗത്തെ സഹിച്ചു. കഠിനമായ രോഗവും ബലഹീനതയും ഉണ്ടായിട്ടും തന്റെ കടമ നിർവഹിക്കുന്നതിൽ ഒരിക്കലും തന്നെ ഒരു വീഴ്ചയും വരുത്തിയില്ല. സ്ഥിരമായി ഓഫീസിൽ വരികയും എന്നല്ല, തന്റെ വഖഫിനെ അവസാന നിമിഷം വരെ ഉന്നതമായ നിലയിൽ എത്രത്തോളം സാധിക്കുമായിരുന്നുവോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. എന്നല്ല, ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ കടമ പ്രകാരമാണോ നിറവേറ്റേണ്ടിയിരുന്നത്, അത് നിറവേറ്റുകയുണ്ടായി. മർഹൂം അബ്ദുൽ അസീം സാഹിബ് ദർവേഷ് കാദിയാന്റെയും റയീസ് അഹമ്മദ് സാഹിബയുടെയും മകൻ ആയിരുന്നു. പിണ്ടി ഭട്ടിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും ആദ്യം ഇദ്ദേഹത്തിനാണ് അഹമ്മദിയ്യത്ത് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. ബയ്യത്തിന് ശേഷം, അതായത് ഇദ്ദേഹത്തിന്റെ പിതാവിന് ബയ്യത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാമഹൻ അല്ല ഖുർഷീദ് അഹമ്മദ് സാഹിബിനാണ് ആദ്യമായി ബയ്യത്ത് ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. ബയ്യത്തിന് ശേഷം പിതാമഹൻ ശക്തമായി എതിർപ്പ് കാണിച്ചു, മർദ്ദിച്ചു, അടിച്ചു. അതിനുശേഷം അദ്ദേഹം കാദിയാനിലേക്ക് ഹിജ്റത്ത് ചെയ്തു, അവിടെ സ്ഥിരതാമസമാക്കി. കുട്ടിക്കാലം കാദിയാനിലെ അന്തരീക്ഷത്തിൽ ഉന്നതരായ സഹാബാക്കളുടെയും കാദിയാനിലെ ദർവേശുകളുടെയും സഹവാസത്തിൽ കഴിച്ചുകൂട്ടി. മെട്രിക് തലീമുൽ ഇസ്ലാം കാദിയാനിൽ നിന്ന് പൂർത്തിയാക്കി. പിന്നീട് മദ്രസ അഹമ്മദിയയിൽ പ്രവേശിച്ചു. 1967 മദ്രസ അഹമ്മദിയ കാദിയാനിൽ നിന്ന് മൗലവി ഫാസിൽ പരീക്ഷ പാസായി. മദ്രസ അഹമ്മദിയ കാദിയാനിൽ തന്നെ ആദ്യത്തെ നിയമനം അധ്യാപകനായി നടന്നു. അതിനുശേഷം 1982 മാനേജർ ബദറായി നിശ്ചയിക്കപ്പെട്ടു. കുറച്ചുകാലം എഡിറ്റർ ബദറും ആയിരുന്നു. 1989 നാസിം ഇർഷാദ് വഖഫെ ജദീദ് കാദിയാനായി സേവനം ചെയ്യാൻ തൊഫീക്ക് ലഭിച്ചു. അതിനുശേഷം നായബ് നാസിർ ഇർഷാദ്, സദർ മജി ഖുദ്ദാമുൽ അഹമ്മദിയ ഭാരത്, നായബ് നാസിർ ബൈത്തുൽ മാൽ അഹമ്മദ് എന്ന നിലയിലും സേവനം ചെയ്യാൻ തൊഫീക്ക് ലഭിച്ചു. 2006 ഞാൻ ഇദ്ദേഹത്തെ വക്കീലുൽ മാൽ തെഹ്രീക്ക് ജദീദായി നിശ്ചയിച്ചു. ഈ സ്ഥാനത്ത് അദ്ദേഹം മരണം വരെ വളരെ ഉന്നതമായ നിലയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ തന്നെ അനേകം പ്രധാനപ്പെട്ട മർക്കസി കമ്മിറ്റികളുടെ സദറും മെമ്പറുമായിരുന്നു. സംഘടനാ കഴിവ് ഇദ്ദേഹത്തിൽ വളരെ നല്ല നിലയിലുണ്ടായിരുന്നു. സന്തോഷ ഹൃദയത്തോടുകൂടിയും അത്യുദ്ധാനത്തോടും കൂടി തന്റെ കടമകൾ നിർവഹിക്കുന്ന ആളായിരുന്നു. തെഹ്രീക്കെ ജദീദിന്റെ ചന്തയിൽ ഇന്ത്യയുടെ പൊസിഷൻ അദ്ദേഹം ദൃഢപ്പെടുത്തി. അദ്ദേഹം വളരെ അധികം പരിശ്രമിച്ചു, വളരെ പിന്നിലായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ മുന്നോട്ട് കൊണ്ടുവന്നു. ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിന്റെ പണത്തെക്കുറിച്ച് വളരെ വേദനയുള്ള ആളായിരുന്നു. വളരെ സൂക്ഷ്മതയോടുകൂടി ചിലവ് ചെയ്യുന്ന ആളായിരുന്നു. വൈജ്ഞാനികമായ കഴിവും അങ്ങേയറ്റമായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വളരെ ഉന്നതമായതായിരുന്നു. വർഷം മുഴുവൻ ബദർ പത്രത്തിന്റെ എഡിറ്റോറിയൽ എഴുതാനുള്ള തൊഫീക്ക് ലഭിച്ചു. ബദർ പത്രത്തിൽ അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ ദീനി വിജ്ഞാനം കൊണ്ട് നിറഞ്ഞതും ഖിലാഫത്തിനുള്ള കൂറുകൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ഹൈദരാബാദ് ദക്കനിൽ തഅമീറെ മില്ലത്തിന്റെ എന്ന പേരിൽ ഒരു മത്സരം നടക്കാറുണ്ടായിരുന്നു. തഅമീറെ മില്ലത്ത് എന്ന സംഘടനയാണ് അത് നടത്തിയിരുന്നത്. റസൂൽ സിൻമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം ഒരു ലേഖനം എഴുതി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 40 മുമ്പുള്ള കാര്യമാണ്, യുവത്വത്തിലെ കാര്യമാണ്. മർഹൂം ഒരുപാട് കഴിവുള്ള ആളുകളായിരുന്നു. ഇടപഴകുന്ന ആൾ, അതിഥി സൽക്കാരം, കഠിനാധ്വാനം ഇദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണങ്ങളായിരുന്നു. ജൽസ സാലയ്ക്ക് മുമ്പ് വളരെ താല്പര്യത്തോടുകൂടി അതിഥികളെ സൽക്കരിക്കാനായി തയ്യാറാകുമായിരുന്നു. പരിമിതമായ സൌകര്യമായിരുന്നിട്ടും വളരെ ഉന്നതമായ നിലയിൽ അതിഥികളെ സൽക്കരിക്കാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നു. വളരെ നല്ല അഭിപ്രായം പറയാൻ കഴിവുള്ള ആളായിരുന്നു. ദരിദ്രരോട് അനുകമ്പയുള്ള ആളായിരുന്നു. ഉന്നത ഓഫീസർമാരെ വളരെ ഉന്നതമായ നിലയിൽ അനുസരിക്കുന്ന ആളായിരുന്നു. ഖിലാഫത്തുമായി ഗഹനമായ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ സേവനകാലം ഏകദേശം 52 പടർന്ന് കിടക്കുന്നു. അദ്ദേഹത്തിന് 4 പെൺകുട്ടികളും ഒരു മകനും ഉണ്ട്. ഒരു മകൻ ഇവിടെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു മകൾ അമേരിക്കയിലാണ്. ബാക്കിയുള്ളവർ കാദിയാനിലാണ്. ഇദ്ദേഹത്തിന്റെ മരുമകൻ ഖാലിദ് അഹമ്മദ് അലാദീൻ സാഹിബ് എഴുതുന്നു, രോഗത്തിന്റെ അവസരത്തിൽ അദ്ദേഹത്തോട് വിശ്രമിക്കാനായി പറഞ്ഞാൽ അദ്ദേഹം പറയുമായിരുന്നു, എന്റെ ആഗ്രഹമാണ് ഞാൻ അവസാന ശ്വാസം വരെ സേവനം ചെയ്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാകണം.
ഈ പ്രതിജ്ഞ അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു. സദർ മജ്ലിസ് തഹരിക്കെ ജദീദ് എഴുതുന്നു, ഇദ്ദേഹവുമായി വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ എനിക്ക് ബന്ധമുണ്ട്. വിവിധ അവസരങ്ങളിൽ ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നായബ് നാസർ ബൈത്തുൽ മാൽ ആയി നിശ്ചയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ദീർഘകാലം പ്രവർത്തിച്ചു, അങ്ങേയറ്റം അധ്വാനത്തോട് പ്രവർത്തിച്ചു, അങ്ങേയറ്റം അനുസരണമുള്ള അധ്വാനശീല ആളായിരുന്നു, ധനപരമായ കാര്യത്തിൽ വളരെ സൂക്ഷ്മ ദൃഷ്ടിയുള്ള ആളായിരുന്നു. തിരക്കിന്റെ ബജറ്റ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് കോടികളിലേക്കെത്തി. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ കുട്ടികൾക്കും ഇദ്ദേഹത്തിന്റെ നന്മ നിലനിർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസയാണ് താഹിർ ഹുസൈൻ മുൻഷി സാഹിബ് നായിബ് അമീർ ഫിജിയുടേത്. അദ്ദേഹം മാർച്ച് 5 72 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഫിജി ജമാഅത്തിന്റെ ദീർഘകാല സേവകനായിരുന്നു. വളരെ ദീർഘകാലം നായിബ് അമീറായിക്കൊണ്ട് സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. വളരെ നന്മ നിറഞ്ഞ ദുആ ചെയ്യുന്ന മുഖ്ലിസായ ആത്മാർത്ഥതയുള്ള മഹാത്മാവായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഹിസ്സ ജായ്ദാദ് തന്റെ ജീവിതത്തിൽ തന്നെ നൽകുകയുണ്ടായി. ദുഃഖ കുടുംബത്തിൽ ഒരു മകനും ഒരു മകളും ഉണ്ട്. രണ്ടു കുട്ടികളും അഹമ്മദികളല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഫിജിയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ പേര് നേടി. കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ സെക്കൻഡറി പ്രിൻസിപ്പൽ എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നു. പിന്നീട് പുരോഗതി നേടി ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷനായി. ഈ പോസ്റ്റിൽ 1999 അദ്ദേഹം റിട്ടയറായി. പിന്നീട് ഗവൺമെന്റ് അദ്ദേഹത്തെ രണ്ടാമത് റീ എംപ്ലോയ് ചെയ്യിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയിലെ മെമ്പറാക്കി. കുറച്ചു കാലം വരെ അതിൽ പ്രവർത്തിച്ചു. പിന്നീട് രോഗം കാരണം അവിടെ നിന്ന് വിട്ടുനിന്നു. അഹമ്മദിയത്ത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഹാമിദ് ഹുസൈൻ സാഹിബ് സദർ ജമാഅത്ത് നസർ ബാങ്ക വിവരിക്കുന്നു. മുൻഷി സാഹിബിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് 1968 നസർ ബാങ്ക പ്രൈമറി സ്കൂളിലായിരുന്നു. ഞാൻ ആ സ്കൂളിലെ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് അദ്ദേഹവുമായി സുഹൃത്ത് ബന്ധമുണ്ടായി. ഞങ്ങളെപ്പോഴും സമയം ഒരുമിച്ച് കഴിച്ചുകൂട്ടുമായിരുന്നു. ജമാഅത്തിനെതിരായിരുന്നിട്ടും അദ്ദേഹം അഹമ്മദിയത്തിന്റെ കാര്യം കേൾക്കുകയും തർക്കിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സുന്നിയുമായിട്ടായിരുന്നു. മുൻഷി സാഹിബിന്റേത് തന്റെ മൗലവിമാരെ സംവാദത്തിനായി വിളിക്കുമ്പോൾ അവര് നിരാകരിക്കുമായിരുന്നു. ഇതിൽ അദ്ദേഹത്തിന് വലിയ ഖേദം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു അനുഗ്രഹിക്കുകയും കാലത്തിന്റെ ഇമാമിനെ വിശ്വസിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഹാമിദ് ഹുസൈൻ സാഹിബ് വിവരിക്കുന്നു, ഈ ഔദാര്യം അദ്ദേഹം അതിന് പകരം നൽകാൻ ഈ വിധത്തിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഒരിക്കൽ മുൻഷി സാഹിബ് കാദിയാനിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ഞാൻ ബൈത്തു ദുആയിൽ താങ്കൾക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു. അള്ളാഹു താങ്കൾ മുഖേനയാണ് എന്നെ ഈ സ്ഥാനത്തെത്തിച്ചത്. അതായത് അദ്ദേഹം മുഖേനയാണ് എനിക്ക് അഹമ്മദിയത്ത് ലഭിച്ചത്. ബൈത്തു ദുആയിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുകയും ചെയ്തു. ഈ ആൾ എന്നോട് ഒരുപാട് ഔദാര്യം കാണിച്ചിട്ടുണ്ട്. ഔദാര്യം കാണിച്ച ആളോട് ഈ വിധത്തിൽ ദുആ ചെയ്യണം എന്നുള്ള ചിന്തയും ഒരു അഹമ്മദിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് ഇദ്ദേഹത്തെ നായിബ് അമീർ ഫിജിയായി നിശ്ചയിച്ചു. നെയ്മ് ഇക്ബാൽ സാഹിബ് മുബല്ലിഗ് എഴുതുന്നു, വളരെ ആത്മാർത്ഥതയുള്ള, ഖിലാഫത്തിനോട് വളരെയധികം കൂറിന്റെ ബന്ധമുള്ള ആളായിരുന്നു. മറ്റുള്ളവരോട് ഖിലാഫത്തിനെ ആദരിക്കാനും അനുസരിക്കാനും വേണ്ടി പറയുമായിരുന്നു. തന്റെ ഉന്നതമായ മാതൃക കാണിച്ചിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അറിയാൻ സാധിച്ചാൽ ഖലീഫത്തുൽ മസീഹിന്റെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഉടനെ തന്നെ തന്റെ അഭിപ്രായത്തെ ഉപേക്ഷിക്കുമായിരുന്നു. മൂന്നാമത്തെ ജനാസ മൂസ സിസ്കോ സാഹിബിന്റേതാണ്. അദ്ദേഹം മാലിയിലെ വാസിയാണ്. February 15 അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം സൈനിൽ ബ്രിഗേഡിയർ ബ്രിഗേഡ് കമാൻഡറായിരുന്നു. അഹമ്മദിയത്തിനെ അദ്ദേഹത്തിന് പരിചയപ്പെടാൻ സാധിച്ച ജമാഅത്തിന്റെ ഒരു അസ്ഥിക മുഖേനയായിരുന്നു. അതിനുശേഷം സിസ്ക സോ റീജിയൻ മുബല്ലിഗുമായി തുടർച്ചയായി ബന്ധപ്പെട്ടു. 2012 നവംബറിൽ അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. 2013 സുസ്ക ഷഹ നഗരത്തിൽ ജമാഅത്തിന്റെ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഡയറക്ടറായിരുന്നു. അതേ വർഷം തന്നെ ജമാഅത്തിന്റെ സദറായി നിശ്ചയിക്കപ്പെട്ടു. റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചതിനു ശേഷം ഉസ്കാസു റീജിയണിൽ അസാധാരണമായ എതിർപ്പ് ഉണ്ടായി. അതിൽ വളരെ ഹിക്മത്തോടുകൂടിയും ക്ഷമയോടുകൂടി അദ്ദേഹം കാര്യങ്ങളെ നേരിട്ടു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. ബന്ധപ്പെട്ട അതോറിറ്റിയുമായി ബന്ധം സ്ഥാപിക്കുകയും ജമാഅത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു.
2016 മുതൽ നാഷണൽ മജ്ലിസെ ആമിലയിൽ സെക്രട്ടറി ഉമൂറെ ഖാരിജായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. ബയ്യത്തിന് ശേഷം അദ്ദേഹം തന്നെ ജമാഅത്തിന്റെ ജോലികൾക്ക് വേണ്ടി വഖഫ് ചെയ്തു. ജമാഅത്തായി നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആൾ കൂടാതെ കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളായിരുന്നു. വളരെ മുഖ്ലിസും ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. ഖിലാഫത്തിനോട് അസാധാരണമായ സ്നേഹമായിരുന്നു. ഖിലാഫത്തിന്റെ എല്ലാ പദ്ധതികളിലും ലബ്ബൈക്ക് പറയുന്നതിൽ മുൻപന്തിയിലായിരുന്നു. ദുഃഖിതരായ കുടുംബത്തിൽ രണ്ട് ഭാര്യമാരെ കൂടാതെ 10 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഉണ്ട്. അള്ളാഹു ഇവരുടെ എല്ലാവരുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ നന്മകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. മുൻഷി സാഹിബിന്റെ മക്കൾ അഹമ്മദികളല്ലാത്ത മക്കൾ, അള്ളാഹു അവർക്കും കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ